കാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 70% ജനങ്ങൾ കാർഷിക വൃത്തിയെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ്ഘടനയും സംസ്കാരവും കൃഷിയിൽ അധിഷ്ഠിത. വിളിക്കാൻ എന്താ കാരണം തമ്പുരാൻ? മിഥിലാപുരി ജനക മഹാരാജാവിന്റെ സാമ്രാജ്യമല്ലേ കൃഷിയെയും മണ്ണിനെയും ഈശ്വരതുല്യം ആരാധിച്ചിരുന്ന ഒരു രാജപരമ്പരയുടെ ആസ്ഥാനം. നിലമുഴുന്ന കലപ്പയെ രാജമുദ്രയായി സ്വീകരിച്ച ആ കാർഷിക രാജ്യത്തിന്റെ പുണ്യത്തിന് ഭൂമിദേവി ചുരുത്തിയ വാത്സല്യമായിരുന്നല്ലോ സീതാദേവി. ഈ നാടിന് മിഥിലാപുരി എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു പേരുണ്ടോ? ഇത് വാര്. നമസ്തേ. വീട്ടിലെ മാത്രമല്ല സൊസൈറ്റിയുടെയും ബാങ്കിന്റെ എല്ലാ കണക്കുകളും. ഇത് മുരുകൻ. വണക്കം. മുരുകൻ എന്റെ സാരഥിയാണ്. എന്താ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മന്നിക്കണം, ടി വി പിടിക്കാൻ വന്നതാണ്. ദേവു വന്നോളൂ. കുട്ടികൾ എവിടെ? ദേവു വരൂ വരൂ വരൂ, ഒന്നിരുന്ന് കൊടുക്കൂ. അവരിത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതല്ലേ. അപ്പുറത്തോട്ടും. ഇനി ഒരു കുടുംബ ഫോട്ടോ ആയിക്കോട്ടെ, എല്ലാവരും ചേർന്ന്. ഇല്ലേ തമ്പുരാൻ? ഓ ആയിക്കോട്ടെ. നിക്കി നിക്കി നിക്കൂ. കുടുംബ ഫോട്ടോ എന്ന് പറയുമ്പോ കൂട്ടത്തിൽ പ്രധാനി മിസ്സിംഗ്. അതാരാണാവോ? അനിയൻകുട്ടൻ, എന്റെ അനുജൻ. ഓ, മൂപ്പരെവിടെയാ? എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാ ഉത്തരം. എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഏതാണ്ട് അങ്ങനെ തന്നെ. ആൾ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു എന്നല്ല, എന്തു ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അവനൊടുത്ത അമ്മാടിയ കൊച്ചു. ഹലോ. യെസ്. ഹലോ മീ. സർ, ഇറ്റ്സ് എ ലോക്കൽ കോൾ. ലോക്കൽ കോൾ? യാ. ദെൻ ഇറ്റ് മസ്റ്റ് ബി ആൻ അർജന്റ് കോൾ. ആ മൊബൈൽ തുമ്പിയെ നീ എനിക്ക് സമ്മാനിക്കൂ സുന്ദരി സലോമി. യെസ് കാശിനാഥൻ.
സാരമില്ല, നമുക്ക് ഇടിച്ചവന്റെ പരിപ്പ് എടുക്കാം. പരിപ്പ് മഗി, ഹൗ ഡു യു ഫീൽ? സ്ട്രോങ് അല്ലേ? യാ, ഡബിൾ സ്ട്രോങ്. സന്തോഷായി ശ്രീ പത്മനാഭ. കാശിനാഥന്റെ പഞ്ചകർമ്മ ചികിത്സ മദാമ്മയ്ക്കങ്ങ് സൂചിച്ചു തോന്നുന്നല്ലേ. അര നൂറ്റാണ്ട് ഇന്ത്യക്കാരന്റെ നടുവ് ചവിട്ടി ഭരിച്ചു മുടിച്ചതിന് പച്ചമരുന്നിന്റെ മണമുള്ള പ്രതികാരം. അതല്ലേ സലോമി, സത്യത്തിൽ നമ്മൾ ഒരുക്കുന്ന ഈ ട്രഡീഷണൽ മസാജ് കണ്ടില്ലേ? നമ്മുടെ ചവിട്ട് കൊള്ളാനായി മാത്രം കടലും കടന്നു വന്ന് ഡോളറും മുടക്കി ഉടുതുണിയും പറിച്ചു കിടക്കുന്ന കപ്പ്. ജയ് ഭാരത്, ജയ് ആയുർവേദം, ജയ് കാശിനാഥൻ. അപ്പൊ സിസ്റ്റർ സലോമി, മാർഗരറ്റ് മദാമെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കിടത്തെ, ഞാനിതാ വരുന്നു. സിറ്റിയിൽ ഒരു കൊമ്പനാനയ്ക്ക് മതം ഇളകി കാശിനാഥന്റെ സഹായം തേടി സന്ദേശം എത്തിയിരിക്കുന്നു. ഓ, ആർ യു വെറ്റിനറി സർജൻ? യെസ്. ഡു യു നീഡ് എനി സർവീസ്? അതേടാ, രണ്ട് ദിവസമായി ഭയങ്കര ബാക്ക് പെയിൻ. നിന്റെ മരുന്ന് പലകയിൽ നിന്ന് കിടന്നു കിട്ടിയാലേ അത് മാറും. എപ്പോ വന്നാലും ആ കിളവൻ ഡോക്ടർ മാത്രമേ ഉണ്ടാവാറുള്ളൂ നിന്റെ ആസ്പത്രിയില്. നീ എന്താ, മദാമാരെ മാത്രം തിരുമോ? ധാരാളം നാടൻ മദാമാരെ ഞാൻ തിരുമാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് നിർത്തി. വിശ്വസിക്കാൻ പറ്റില്ലെന്നേ, ഈ തിരുമും പിടിച്ചിലൊക്കെ കഴിയുമ്പോ ഈ അമ്മച്ചിമാരി തിരിഞ്ഞു നിന്ന് സ്ത്രീ താടനത്തിന് കേസ് കൊടുത്താലോ? തമാശ അല്ല കാശി, നിന്റെ കയ്യെന്ന് തൊട്ടാ എന്റെ ബാക്ക് പെയിൻ പൊമ്പ് കിടക്കും. ഒന്ന് ശരിയാക്കി താടാ. വസുന്ധരാമ, ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, പാലാക്കാരി നസ്രാണിച്ചുകൾക്ക് കിടന്ന് മുള്ളാനുള്ള മരുന്ന് പലക കാശിനാഥന്റെ കയ്യിലില്ല. അതിനെ കുരുവള അച്ചായനോട് പറഞ്ഞ് വേറൊരു റിസോർട്ട് നമുക്കങ്ങ് ഭരണങ്ങാനത്ത് പണിയാം. ഓക്കെ. കാശി, കാശി, വൺ സെക്കൻഡ്. കുരുവിളച്ചായി സിംഗപ്പൂരിൽ പോയി വന്നപ്പോ സ്പെഷ്യലായി കൊണ്ടുവന്നതാ. എന്താ ഇതിന്റെ വിലയെന്നറിയോ? $1,000. ഞാനിത് കാശിനാഥന് സമ്മാനിക്കുന്നു. നല്ല സ്നേഹമുള്ള ഭാര്യ, കുരുവിളച്ചായന്റെ ഭാഗ്യം. ഇരിക്കട്ടെ, ആവശ്യം വരും. എങ്ങോട്ടാ ലോങ് ട്രിപ്പ്? ഇപ്പൊ ലോങ് അല്ല, വേണമെങ്കിൽ ലോങ് ആക്കാം. അതെ, ഞാനിന്ന് മിക്കവാറും കുരുവിളച്ചാനെ കാണുന്നുണ്ട്. സമയം കിട്ടിയ വസന്തരാമയുടെ ഈ നടുവേദന മാറ്റാനുള്ള വിദ്യ ഞാൻ മൂപ്പർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ആരാന്റെ ചവിട്ട് കൊണ്ടാലേ ഈ ഏനക്കേട് മാറുമെന്നൊന്നുമില്ല. ഭർത്താവ് നന്നായിട്ട് ചവിട്ടിയാലും മതി. സ്ട്രോങ് അല്ലേ? ഹലോ, 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 മതിയാക്കടോ ചെക്ക്, ശരിയായി. ഓക്കെ, ഹലോ, 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 പ്രിയമുള്ള ഗലാസ്നേഹികളെ, ഉദയങ്കര ജനകീയ വായനശാലയുടെ വാർഷികാഘോഷവും കുടിവെള്ള പദ്ധതിയുടെ ഫണ്ട് ശേഖരം ഉദ്ഘാടനവും 7:30 തന്നെ ആരംഭിക്കുന്നതാണ്. ഗലാസ്നേഹികളായ സ്ത്രീകളും കുട്ടികളും ബാലികാ ബാലന്മാരും തരുണി മെനികളും മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുന്നിലെത്തി ആശ്രസ്തരാകേണ്ടതാണ്. ആ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, വെള്ളത്തിനായി ടാങ്കറോട് കാത്തു നിൽക്കുന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അവിടെ വയറുള്ള ഈ കിടപ്പുണ്ട്, അതിലാരും ചവിട്ടരുത്, ചവിട്ടി ആ ചോക്കടിക്കും. ചവിട്ടി വൃത്തിയാടാക്കല്ലേ? ആ വയറല്ല, ഈ വയറാ. ആ നീർക്കോലിക്ക് മയക്കണ്ട പ്രാന്തം. അവൻ ഇന്ന് ഞാൻ മൈതാനത്തിന്റെ കവാടത്തിലിരിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്.
ഈ പരിപാടി നിങ്ങളുടെ പരിപാടിയാണ്, ഈ പരിപാടി വിജയം നിങ്ങളുടെ വിജയമാണ്. അതുകൊണ്ട് സ്ത്രീകളാരും നടക്കല്ലേ ഇരിക്കല്ലേ. ഈ പരിപാടിയുടെ വിജയം നിങ്ങളുടെ വിജയമാണ്, അതുകൊണ്ട് സ്ത്രീകളാരും നടക്കല്ലേ ഇരിക്കല്ലേ. എന്താണ് ഇത്? സ്ത്രീകളാരും നടക്കല്ലേ ഇരിക്കല്ലേ, പിന്നെന്താ അവർ കിടക്കണോ? അത് നടക്കല്ലേ ഇരിക്കല്ലേ എന്നല്ല, നടക്കല്ലേ ഇരിക്കല്ലേ. ആ അത് ശരി, എന്നാൽ അത് സ്ഫുടമായി തിരിച്ച് തിരിച്ചു പറ. വയറിളകിയ ഷോക്കടിക്കും. ആരും നടക്കല്ലേ ഇരിക്കല്ലേ, ആരാണ് അതിനെ അക്ഷരം പഠിപ്പിച്ചത്? ഈ കാര്യത്തിൽ ഞാനൊരു ഏകവല്യനാ. ആരേ ഏകവല്യൻ? അച്ഛനും അറിയില്ല, നാക്കും പിടിക്കില്ല. അങ്ങോട്ട് മാറിയുന്നേ. സുഹൃത്തുക്കളെ, കലാപരിപാടികൾ ഉടനെ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. പരിപാടിയുടെ വിജയത്തിനായി മൈതാനത്തിലെത്തിയിരിക്കുന്ന സ്ത്രീകൾ ആരും നടക്കല്ലേ ഇരിക്കല്ലേ. എന്താ പോരെ? ഫസ്റ്റ് പോലീസ്. എന്താ പ്രശ്നം? ഞാൻ ബഷീർ, വായനശാലയുടെ കമ്മിറ്റി മെമ്പറാ. ഓ, ഞാൻ കരുതി പാർലമെന്റ് മെമ്പറാണെന്ന്. അങ്ങോട്ട് മാറിയാ. ആരാ എന്റെ ആള്? എല്ലാം പറിക്ക് വണ്ടി കേട്ട് മിമിക്രിയൊക്കെ അങ്ങ് പോണ വഴിയിൽ മതി. അയ്യോ സാർ, ഞങ്ങളത് നാട്ടുകാരന്ന് പിരിവിട്ട് തരുന്ന പ്രോഗ്രാമാ. ആര് പറഞ്ഞാതിരിക്കാൻ? ഞാൻ പറഞ്ഞോ, മാറിക്കാവട്ടെ. എന്താ ഇവിടെ? നത്തിങ് സീരിയസ്. ഇവിടെ വീക്കെൻഡ് മാനേജർ. അവന്റെ അമ്മയുടെ ഒരു കുടിവെള്ള പദ്ധതി മനസ്സിന് സ്വൈരം കിട്ടാൻ അവന്റെ ഒരു ചാക്കാലി ആയാലും പേരെടുപ്പായാലും ബൈക്കും കോളാമ്പില്ലാതെ ഇവനൊന്നും ഉറക്കം വരത്തില്ല. നായിന്റെ മക്കള്. സാറ്, ഞങ്ങൾ ഒരു മാസം സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുത്താണ്. പെട്ടെന്ന് സാർ നിർത്താം. നേരത്തെ വരുന്ന തർക്കത്തരം പറയുന്ന റാസ്കൾ. ടെമ്പിൾ കോറിനുള്ള മിനിസ്റ്ററുടെ മീറ്റിംഗ് നടക്കുക. അത് കഴിയണതോടെ ഇവിടെ നിന്ന് ശബ്ദം പുറത്തിട്ടാണ്ടല്ലോ. ഇടിച്ച് ഞാൻ പള്ളവഴിപ്പിക്കും. ശിവദാസേ, താവടെ വേണം. യെസ്. സാറേ, ഒന്ന് നിന്നേ. ഞാൻ ഒരു റിട്ടയേർഡ് പോലീസുകാരനാണ്. ഡിപ്പാർട്ട്മെന്റ് നാട്ടുകാരെ മലം തീറ്റിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ റിട്ടയറായി. റിട്ടയേർഡ് എസ് ഐ രാഘവൻ പിള്ള. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് മിനിസ്റ്ററുടെ മീറ്റിംഗ് അല്ല, ഈ മീറ്റിംഗാണ് വലുത്. വെള്ളം കുടിച്ച് തെമ്മാരത്തിൽ മറന്നോ. ആഹാ, മനുഷ്യൻ ഇവിടെ തൊണ്ട നനയ്ക്കാൻ വെള്ളം കിട്ടാതെ പരക്കം പായാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. മന്ത്രിയുടെ പട്ടക്കാരൻ്റെയൊക്കെ തിണ്ണിറങ്ങിയിട്ട് ഞങ്ങൾക്ക് മതിയായിന്നേ. പിന്നെ സാറേ, ഒരു കാര്യം, ഇത് ഞങ്ങളുടെ ഒരു സെറ്റപ്പാ. അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതിന്റെ നാടൻ മുറിക്കാൻ ഞങ്ങളുടെ കാശിനാഥനിങ് എത്തും. അപ്പോഴേക്കും ഈ കോളനി വടക്കുന്നാഥന്റെ പൂരപ്പുറമ്പാക്കണം ഞങ്ങൾക്ക്. പിന്നെ സാറേ, അരിക്കാശീന്ന് മിച്ചം പിടിച്ച് വാടകയ്ക്കെടുത്ത ഈ മയക്കും കോളാമ്പിയൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പരണത്ത് വെക്കാൻ ഒടേ നമ്പരാമെന്ന് പറഞ്ഞാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുസരിക്കില്ല. വെരി വെരി സോറി. നമസ്കാരം സാറേ. ടൈം വേസ്റ്റ് ആക്കാതെ വേളാങ്കണ്ണി മാതാവിന് രാജരൂപം നേർന്നുകൊണ്ട് വീട് പറ്റാൻ നോക്ക്. ഇല്ലെങ്കിലേ സംഗതി വശപ്പശക. അവനിങ്ങ് വരട്ടെ. ഉദയങ്കരക്കാരുടെ ഉടയോൻ നിന്റെയൊക്കെ മുന്നിലിട്ട് ആ തെണ്ടിയുടെ കണക്ക് തീർത്തിട്ട് കുരുവിൽ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. സാറിന് മേലുവരിപ്പ് ഇത്തിരി കൂടുതലാ. ടോമിച്ച് നിന്നേരാം. തിളപ്പാറോളം കയറി ഇരുന്ന് പെരുമാറിക്കോ. ഒരു കൈ വെളിച്ചെണ്ണ നെറുകയിൽ പൊത്തി ഒന്ന് കുളിച്ചു കയറിയാ. ഈ ബോഡി പിന്നെയും കണ്ടീഷനാ. പക്ഷെ മേലും കീഴും നോക്കാതെ ഞങ്ങളുടെ കാശിയേട്ടനെ തരവഴി പറഞ്ഞ പെറ്റ അമ്മയുടെ പള്ളക്ക് ഞാൻ വാക്കത്തി കയറ്റും. ഇന്ന് കാലത്തും കൂടെ സാറിന്റെ കാര്യം ഓർത്തേ ഉള്ളൂ. ഞാൻ എന്തൊരു മനപ്പെടുത്താ നമ്മൾ തമ്മിൽ അല്ലയോ. ഡേ ബഷീറേ, സാറിന് മറ്റേ സർബത്ത് കൊടുത്തോ. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വീട്ടിലെ വിശേഷങ്ങള്? വസന്തരാമ ഞാൻ കുറച്ചു മുമ്പും കൂടെ കണ്ടതേ ഉള്ളൂ. അവർക്ക് പിന്നെ ആ നടുവേദന തുടങ്ങി അല്ലയോ. നമ്മൾ തമ്മിൽ ഇപ്പൊ കണ്ടിട്ട് ഒരു മാസം അല്ലയോ. പൊങ്കാലയ്ക്ക് ശംഖുമുഖത്ത് വെച്ചായിരുന്നു നമ്മൾ അവസാനമായി കണ്ടതല്ലയോ. അന്നതാ ഇവിടെ എവിടെയോ ആയിരുന്നു. ആ അതാ ഇവിടെ ഒരു ചെറിയ പഞ്ചായിരുന്നു. പക്ഷെ തേറിയിട്ട് കിഴിഞ്ഞിപ്പോയല്ലേ സാറേ. റൈറ്റ് 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 കം ടു ദ പോയിന്റ്.
ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? കാൻ ഐ ഹെൽപ്പ് യു? പ്രോട്ടോകോൾ പ്രോട്ടോകോൾ തലയിരിക്കുമ്പോ ടെയിലാടാൻ പാടില്ല. പറയട്ടെ പറയട്ടെ, അലക്സ് കുരുവിള സാറ് പറയട്ടെ. 7 മണി മുതൽ രാത്രി 12 മണി വരെ മയക്ക് വെക്കാൻ ഒരുത്തരെ ഞാൻ ഒരുക്കില്ല. അത് തന്നെയാ പ്രശ്നം, മനസ്സിലായോ? അതെങ്ങനെയാ സാറേ? ഇന്നിവിടെ ഫുൾ നൈറ്റ് പ്രോഗ്രാം ഇല്ലയോ? മൈക്ക് ഓഫ് ചെയ്യാനേ പറ്റില്ല. ബഷീറെ എന്തോ പറ്റില്ലെങ്കിൽ പറ്റിക്കാനാണോ ഇവിടെ നിൽക്കുന്നത്? ടെമ്പിൾ കോർണറിലെ മീറ്റിംഗ് കഴിയാതെ ഇവിടെ ഒരുത്തരം മൈക്ക് വെക്കില്ല. മീറ്റിംഗ്? ടെമ്പിൾ കോർണറില്? ഏത് മീറ്റിംഗ്? മന്ത്രി ശങ്കർദാസിന്റെ അവാർഡ്. ഓ, അത് മറന്നു. മന്ത്രി ചേപ്പുങ്കൽ ശങ്കർദാസിന് മികച്ച സമാജകനുള്ള ഇന്ദിരാജ്യോതി പുരസ്കാരം ടെമ്പിൾ കോർണറിൽ വെച്ച്. എന്റെ കുരുവിള സാറെ, സത്യത്തിൽ അവാർഡ് ദാനം നടത്തേണ്ടത് അവിടെ വെച്ചില്ല. ദോ അവിടെ വെച്ച്, ദോ ആ പൈപ്പിന്റെ മൂട്ടില്. സാറേ, 3 കൊല്ലം മുമ്പ് ശങ്കർദാസ് മന്ത്രി വന്ന് ആനയെ അമ്പാരിയുമായി കുഴിച്ചിട്ടിട്ട് പോയ പൈപ്പാ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒരു തുള്ളി പച്ചവെള്ളം അതിൽ വന്നിട്ടില്ല. കുടിവെള്ളമില്ലാതെ നരകിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഈ പാവങ്ങള്. നല്ല നേരം നോക്കിയെത്തുന്ന മുനിസിപ്പാലിറ്റിയുടെ ടാങ്കർ ലോറിയിൽ നിന്ന് അളന്നു കൊടുക്കുന്ന 2 ബക്കറ്റ് വെള്ളം കൊണ്ടാണ് ഒരു ദിവസം ഇവര് തള്ളി നീക്കുന്നത്. ഗതി കേട്ടപ്പോ ഇവരായിട്ട് ആലോചിച്ചു കൂട്ടിയ ഒരു പദ്ധതി, അത് ഒരു വായനശാലയെ കേന്ദ്രീകരിച്ച്. അത് അതിന്റെ വഴിക്കങ്ങ് നടന്നുപോട്ട് സാറേ. വല്യപ്പൂപ്പന്റെ പട്ടുപോണം വരെ ലോകബാങ്കിന് ADBക്കും പണയം വെച്ച് നാട് നന്നാക്കുന്ന നിയമമാരൊന്നും ഇതറിയണ്ട. ഞാനായിട്ട് ഇത് പറയത്തില്ല. ബഷീറെ, കുരുവിള സാറിന് ബോറടിക്കണല്ലേ? എന്തോ ഒരു ചത്ത വിടുവല്ലേ? അടിപൊളി പാട്ടുകൊണ്ട് വെച്ചു കൊടുക്കണേ. എന്ത് 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 എന്തിന്? പപ്പടാ മീശ മുരുമുര രോഗം. സിൽവസ്റ്റർ സ്റ്റലോണ് വാറ്റമറിയലുണ്ടായ സൽപുത്രനെ പോലെ ദേഹമാസകല് കിണ്ണൻ മസില്. ഒരാണ്ട് വേണ്ട സർവ്വബാഹ്യ ലക്ഷണം ഉണ്ട് നിനക്ക്. പക്ഷെ ചാറ്റ മഴ കണ്ട പനി പിടിക്കുന്ന രാഷ്ട്രീയക്കാരന്മാരെ നീ കണ്ടിട്ടുള്ളൂ. ഇത് വിത്ത് വേറെയാ. പടും മർമ്മം നോക്കി. ഉദയംകരയിൽ ഒരു പൂത്തിരി കത്തിയാലേ നിന്റെ മന്ത്രിയേമാൻ ഏനക്കാടളകും. എനിക്കറിയാം, അതിനുള്ള മരുന്ന് ഞാൻ അയക്ക കൊടുത്തേച്ചോളാം. സാറ് പോ, പോയി വസന്തരാമയുടെ നടുവേദനയ്ക്ക് കുഴമ്പ് തേച്ചം തറയക്കൂട്. ഓ, നാസികാസ്ഥിക്കുയിലെ തിലകസ്ഥാനത്തിന് സമീപം ഇവിടെ ലാടമൂർത്തി മർമ്മം. മനുഷ്യ ശരീരത്തിലെ ദൂരദർശിനി യന്ത്രം ഇവ സ്ഥിതിയിൽ. ഭഗവാൻ ശ്രീബുദ്ധനായാലും മന്ദബുദ്ധിയായ അലക്സ് കുരുവിളയായാലും ആത്മജ്ഞാനം വെളിവാകുന്നത് ഈ മർമ്മസ്ഥാനത്ത് കൂടിയാണ്. ലാടമെന്നാൽ ലലാടം തന്നെ. മുക്കോണം ശിവനും തണ്ടിന്റെ ചരടും ഉരുവത്തിലടുക്കും ജലമരത്തിൽ മുടിപ്പും ആകാശമണ്ഡലവുമെന്ന് മർമ്മസംഹിതയിൽ അഗസ്ത്യമുനി പറയുന്നു. ഇവിടെ കാശിനാഥനെ ചൂണ്ടുവരലെന്ന് അമർത്തിയാൽ നിന്റെ കണ്ണിലും തലച്ചോറിലും തീനാളങ്ങൾ പറക്കും. പ്രാണൻ ഏത് വഴിയെങ്കിലും പുറത്തു കടക്കാനായി ശരം കണക്കെ ശരീരം മുഴുവൻ കുതറി ഓടും. നിന്ന നിൽപ്പിൽ മനസ്സറിയാതെ ഒന്നും രണ്ടും പൊട്ടും. ആ സമയത്ത് ദാ ഇതുപോലെ വായും പൊളിച്ചു നിന്നാൽ ഉള്ളിലുള്ള കാറ്റ് ഇതുവഴി അങ്ങ് പോവുകയും ചെയ്യും. കുരുവിളെ, കാശിനാഥനോട് ഞൊട്ടാമെന്നപ്പോഴൊക്കെ നീ അതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞിട്ടുണ്ട്. എത്ര കൊണ്ടാലും ഇവ പഠിക്കില്ലെന്ന് വെച്ചു. നോക്കി നിൽക്കാതെ ടക്ക് ടക്കയെന്ന് പൊക്കി വണ്ടിയുടെ. അരമണിക്കൂറിനുള്ളിൽ നല്ല വൈദ്യനെ കാണിച്ച് ഇളക്കുമുറ ചെയ്തില്ലെങ്കിലേ മീശ പിരിക്കാൻ പോലും ആ വലം കൈ പൊങ്ങില്ല. ചെല്ലേ ചെല്ലേ. Hello? Kashinathan? Yes? You have an email message. Mone Kashinathan. Alex Kurivilda paripettunnathu kalikki. Pinne, oru athra kuppiyude kathu kettallo. Oru kaaryam njan parayikkam.
കുരുവിളകി അച്ചായത്തിമാരുടെ പുറകെ അത്തരം മുടപ്പിച്ച് നടന്നാലുണ്ടല്ലോ. കൊന്നോളി ഞാൻ കാശിനാഥന്റെ സ്വന്തം അച്ചി. കാശിട്ടോ, അങ്ങനെ പത്താമത്തെ ഇമെയിലും വന്നു. ഇത് കക്ഷി കൊള്ളാം. കാശിട്ട, നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഉറപ്പിക്കാം, നീ വണ്ടി കയറ. എന്താ കണ്ണു കണ്ടൂടെ? പോടാ പോടാ പോടാ. എന്ത് പോടാന്ന്? എന്തോ ഇവിടെ മിഡിൽ ഓഫ് ദി റോഡിൽ വെച്ചാണോ ഞാൻ വണ്ടി തിരിക്കുന്നത്? ഗ്യാപ്പുള്ള കണ്ടല്ലേ, ഞങ്ങൾ പോകാൻ നോക്കിയത്. ഞങ്ങൾ കളക്ടറുടെ വണ്ടി തിരിച്ചത്. റോങ് സൈഡ് കാര്യം അങ്ങനും പോരാ. ഇപ്പൊ ഞങ്ങൾ കുറ്റക്കാരെ. എന്താ സംഭവിച്ചത്? അല്ല കാശിട്ട, നമ്മൾ വണ്ടി തിരിച്ചപ്പോ ആ കൊച്ചു വണ്ടി കയറ്റിയത് പോരാ. കൊച്ചു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടല്ലേ വണ്ടി കയറ്റിയത്. ഗ്യാപ്പുള്ള എവിടെയും വണ്ടി കയറ്റാം. ഗ്യാപ്പ് ഇല്ലാത്തടത്ത് വണ്ടി കയറ്റിയാൽ മാത്രം നീ വഴക്കുണ്ടാക്കിയാ മതി. ഗ്യാപ്പുള്ള എവിടെയും ഏത് നേരത്തും വണ്ടി കയറ്റാമെന്ന് വാത്സ്യാനം പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇല്ലേ? അതുകൊണ്ട് ഗ്യാപ്പുള്ള അടുത്ത് വണ്ടി കയറ്റുമ്പോ നീ വെറുതെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ശരിക്കും ഗ്യാപ്പ് ഉണ്ടാവാനേ. മേനോൻ മന്ത്രിസഭയെ വിമർശിക്കുന്നു എന്ന് പരാതി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. കുടുംബത്തിൽ കൊള്ളരുതായകൾ കണ്ടാൽ കാർന്നവന്മാർ വിമർശിക്കും, ശകാരിക്കും, വേണ്ടി വന്നാൽ പത്തര വെട്ടി ഒന്ന് കൊടുത്തൊന്നും വരും. അതെ, നന്നാവാൻ വേണ്ടിട്ടാ, ഇല്ലെങ്കിൽ നാട്ടുകാർ കയറി പെരുമാറും. അല്ലേ? പതികെട്ട മലയിലെ വനം കയ്യേറ്റത്തെ കുറിച്ച് ഘടകകക്ഷി മന്ത്രിയുടെ ബന്ധുക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ശരിയാണോ സർ? അതിപ്പൊ ഞാനായിട്ട് എന്തു പറയാനാ കൊച്ചേ? ഓരോരുത്തർക്കും ജീവിക്കാൻ ഓരോ വഴിയല്ലേ. ചിലര് കോഴിയെ വിറ്റ് ജീവിക്കുന്നു, ചിലര് കൊപ്ര വിറ്റ് ജീവിക്കുന്നു, ചിലര് വിദ്യാഭ്യാസം വിറ്റ് ജീവിക്കുന്നു, വേറെ ചിലര് പട്ടയം വിറ്റ് ജീവിക്കുന്നു. നാളെ ചിലപ്പോ ഇവരൊക്കെ കൂടെ നിയമസഭാ മന്ദിരത്തിന്റെ കഴുക്കോലൂരി വിറ്റെന്നും വരും. ഏത്? സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടായി വയസ്സാങ്കാലത്തും ഞാൻ ഉറങ്ങാതിരിക്കുന്നത്. പെരുങ്കല്ലം പാർക്ക് നേരെ കുരയ്ക്കാൻ ഒരു കാവലനായെങ്കിലും വേണ്ടേ ഇവിടെ? സർ, എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പ്രതികരണം എന്താണെന്ന്. വനം കയ്യേറ്റത്തെ കുറിച്ച് അങ്ങയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ. ആ എത്തിയോ? ഇന്നിപ്പോ ഇത്രയും മതി, ഒരു മണിക്കുള്ളതായല്ലോ. സാറിനെയും മിസ്റ്റർ കാശിനാഥനെയും കണക്ട് ചെയ്ത് മിനിസ്റ്റർ ശങ്കർദാസ് നടത്തിയ പരാമർശം. ഓവേ, ഞാനും കേട്ടു. എന്റെ പിൻഗാമിയായി കാശിനാഥനെ വാഴിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. ശരിയാ, തികച്ചും ശരിയാ. പക്ഷേ ഇവൻ നിന്നു തരുന്നില്ലല്ലോ, ഞാനെന്ത് ചെയ്യാനാ? പത്രക്കാരൊക്കെ വയറ് നിറഞ്ഞാണല്ലോ പോയത്. സത്യം പറഞ്ഞ മേനോൻ സാറാണ് ഇപ്പൊ നമ്മുടെ സി എമ്മിന്റെ രക്ഷകൻ. ഭരണപക്ഷത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ പ്രതിപക്ഷം അത് ആഘോഷിക്കുന്നതിന് മുമ്പ് മേനോൻ സാറെ എടുക്കും. വെറുതെ അല്ല പുണ്യാളൻ മാസത്തിൽ രണ്ടു വെള്ളിയാഴ്ച ഇവിടെ ദർശനത്തിന് വരുന്നത്. നീ കാര്യങ്ങളൊക്കെ അസലായി പഠിച്ചല്ലോ, ഇനി ഒരു കുപ്പായം തുന്നിയാ മതി. ആ കുരുവിളയ്ക്ക് നീ ശരിക്കും ഡോസ് കൊടുത്തല്ലേ. ഞാൻ അറിഞ്ഞു അവനതിന് അർഹനാ, എങ്കിലും വേണ്ടായിരുന്നു. ആ ശങ്കർദാസ് കാണിക്കുന്ന ഉമ്മാക്കൊന്നും കൂട്ടുകൂടാ നിക്കണ്ട. ദുഷ്ടനാണവൻ, പരമദുഷ്ടൻ, വൃത്തികെട്ടവൻ. നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. 10-40 വർഷം മുമ്പ് സാറായിട്ട് തുടങ്ങി വെച്ചൊരു വായനശാല, അവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ. നിന്റെ ഈ ആവേശം കാണുമ്പോ എനിക്ക് നിന്റെ അച്ഛനെയാ ഓർമ്മ വരുന്നത്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു മരിച്ച ഞങ്ങളുടെ പൊന്നു തമ്പുരാൻ. നീ ശരിക്കും ഇടത്തോട്ട് പോകേണ്ടവരാ. എന്റെ കൂടെ വന്ന് പെട്ടത് കൊണ്ട് ഇടതുമല്ല വലതുമല്ല എന്ന അവസ്ഥയിലായി അല്ലേ? ഈ അവസ്ഥ സുഖം. റിയാക്ട് ചെയ്യുമ്പോ ഇടതും വലതും നോക്കണ്ടല്ലോ. ആ, അത് മറന്നു. ഒരു നല്ല വർത്തമാനമുണ്ട്. കോളനിയിലെ വെള്ളപ്രശ്നത്തിന് ഏതാണ്ട് ഒരു പരിഹാരമായി. ഉദയങ്കര കാലമറ്റം പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യാൻ ഇന്ന് കൂടുന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. പണി തീർന്നിരിക്കുന്ന പ്രോജക്ട് ഇല്ലാത്ത സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞു. ഒടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങി, ഉടൻ തന്നെ കൺവീനറെ വിളിച്ച് നിർദ്ദേശവും കൊടുത്തു. ഡ്രൈവർ മറ്റേ പുള്ളിയാണെങ്കിലും സ്റ്റിയറിംഗ് കൺവീനറുടെ കയ്യിലാണല്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ, തൽക്കാലം ഈ കാര്യം ആരോടും പറയണ്ട. ഇപ്പോഴും ഒരു കരട് ബാക്കിയുണ്ട്. ചെറുപ്പങ്കൽ ശങ്കർദാസ്, അവനാണല്ലോ വകുപ്പ് മന്ത്രി. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അവനതിൽ പാഷാണം കലക്കുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. വരട്ടെ, നോക്കാം. ചായ? ഇത്ര വട്ടം എടുത്തോ? നമസ്കാരം സർ. ഉദയങ്കര കാരമറ്റം പദ്ധതിയുടെ പേപ്പേഴ്സ് എവിടെ? ഇത്
പത്തനംതിട്ട ആർ ബി സിയിൽ ഡ്രൈവറായിരുന്ന സേവേറിയേട്ടന്റെ കൊച്ചുമോളാ. തന്ത പട്ടാളത്തിലായിരുന്നു, വെടികൊണ്ട് ചത്തു. ഇപ്പോ വലിയ കഷ്ടപ്പാടില്ല. പഴയ ബന്ധവും പരിചയവും വെച്ച് സങ്കടം പറഞ്ഞു വന്നപ്പോ ഒഴിവാക്കാൻ പറ്റിയില്ല. പക്ഷേ പെണ്ണുമിടുക്കിയ ഒന്ന് പഠിപ്പിച്ചെടുത്ത് നമ്മുടെ വനിതാ വിങ്ങിലേക്കൊന്ന് കയറ്റി വിട്ട പൂക്കുട്ടി പോലെ അങ്ങ് പൊക്കോളും. അടുത്ത അസംബ്ലി ഇലക്ഷന് പത്തനംതിട്ടയിലോ തിരുവല്ലയിലോ ഒരു സീറ്റും കൂടി ഒപ്പിച്ചെടുത്ത എം എൽ എ ഒന്ന് നമ്മുടെ കയ്യിലായേ. ഇനി ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, ലിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ പെമ്പിള്ളാരെ ലിഫ്റ്റ് ചെയ്യണം, അവളുമാരാവുമ്പോ കൂടെ നിന്നോളും. ഇനി താമസിക്കുന്നത് ക്യാബിനറ്റുള്ള നമസ്കാരം സാർ. മോളുടെ കാര്യം ഇത്തവണയെങ്കിലും ഒന്ന്. എന്റെ കാര്യം ഓർത്തോണേ സാർ. എന്നാ പിന്നെ ഇളമക്കര പഞ്ചായത്തിലെ പാലത്തിന്റെ ശരിയാക്കാം. നമസ്കാരം. സുഖമാണോ? ഓ അയ്യോ സാർ, അത് കുടിവെള്ള പദ്ധതിയുടെ പേപ്പർ അത് വെച്ച് തുടച്ച താനാ വെള്ളം ഇറങ്ങും. ഓ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചൂടെ, യൂസ്ലെസ്. വന്നല്ലോ വെള്ളപ്പുള്ളി മാത്തച്ഛൻ. എന്നതാ ആശാരിയും മർമാണിയും കൂടെ ഒരു കൂടാലോ? ഒന്നുമില്ലേ, മധ്യതിരിതാംകൂറിന്റെ ആത്മീയ പാനീയമായ ഈ ഡോളി മിൽക്ക് അങ്ങ് റോമിലോട്ട് കയറ്റി അയച്ചാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ബുദ്ധിമുട്ടാണോ? അതെന്താ? ഹലോ, അതങ്ങോട്ട് കൊടുത്തയക്കാന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു. എന്താ ആ മദാമയുടെ പടുതി കണ്ടില്ലയോ? എടാവേ, രാവിലെയും വൈകിട്ട് തന്റെ കഷായത്തിന് പകരം ഡോളി മിൽക്ക് വാങ്ങി കലക്കി അതുങ്ങൾ നന്നാക്കൽ ഒഴിച്ചുവിടും. ഒരാഴ്ച കൊണ്ട് ശുഷ്കിച്ച മദാമ കയറി അങ്ങ് പുഷ്പിക്കും, വെള്ളം പിണ്ണാക്കുന്ന ജേഴ്സി പശുവിനെ പോലെ. അങ്ങനെ പുഷ്പിച്ച മദാമ്മമാര് ആ പരുവത്തിൽ ഇതിലേ തെക്ക് വടക്ക് നാല് കവാത്ത് നടത്തിയാൽ നാടൻ സായിപ്പുമാര് തറവാട് പണയം വെച്ച് കിഴിവെക്കി അനുങ്ങി പോരും. അപ്പൊ നീയും പുഷ്പിച്ചേ. അങ്ങനെ മനസ്സ് വെച്ചാൽ നമുക്ക് രണ്ടു പേർക്ക് ഒന്നിച്ച് പുഷ്പിക്കാം. ഇറക്കാൻ പറട്ടെ. എന്റെ പാല് ഡെയിലി രണ്ട് ലോറി. അല്ലേ വേണ്ട മർമ്മം? ആ വന്നല്ലോ ടോമിച്ചൻ. കശിട്ട, ആ ശങ്കരദാസ് നമുക്ക് പണി തന്നു. ഉദയങ്കര കാരമറ്റം പദ്ധതിയുടെ റിക്വസ്റ്റ് ഇന്നത്തെ ക്യാബിനറ്റിലും വെച്ചിട്ടില്ല. പകരം ആ ഫണ്ട് ഉപയോഗിച്ച് ടി ഡി സി ഹോട്ടൽ മോടി പിടിപ്പിക്കാനാ തീരുമാനം. ആ ശങ്കരദാസ് അയാളുടെ ഗ്രൂപ്പ് ശരിക്കും കളിച്ചു. തോമസ് സാർ പറഞ്ഞു മാത്യു ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കാശീട്ടനെ കണ്ടതിന് ശേഷം മേനോൻ സാറിനെ വിളിക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, മേനോൻ സാർ ഇതറിയണ്ട. ഈ ശങ്കരദാസ് എന്നാ ഭാവിച്ചോണ്ടാ? എന്തും വേണ്ടി മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നം അല്ലയോ? പിന്നെ അവനിപ്പോ എവിടെ ഉണ്ട് മന്ത്രി ചേർപ്പൊങ്കൽ ശങ്കരദാസ്? ക്യാബിനറ്റ് കഴിഞ്ഞ് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഓഫീസിലും വീട്ടിലും ഒക്കെ തിരക്കി. ഇനി വെറുതെ വിദേശത്തേക്ക് എങ്ങനെ പോയതാന്നോ? പുണ്യ ജന്മം. ശങ്കർജി ഇന്ന് എവിടെ പോവാൻ? സ്വാമി എടാവേ, ഞാനും വരുന്നു. താൻ വരണ്ട, ശരിയാക്കുന്ന ഒരു കമ്പനിയുടെ ശരിയാക്കി പോരാ. ബഷീർ എവിടെ ഉണ്ട്? അവനെ കൂട്ടണം. ഗുഡ് മോർണിംഗ്. നിനക്കെന്താ ഇവിടെ കാര്യം? അല്ല ശങ്കർജി, ഞാൻ ഈ ബംഗ്ലാവിൽ വന്ന് ശങ്കർജിയെ കാണുമ്പോഴൊക്കെ ശങ്കർജിയുടെ വേഷയെ പറ്റിയിട്ട് ഇപ്പോഴും ശങ്കർജിക്ക് യാതൊരു മാറ്റവുമില്ല. നമുക്ക് വനിതാ കമ്മീഷനുമായി ആലോചിച്ച് നമ്മുടെ മന്ത്രിമാരുടെ യൂണിഫോം ഇതങ്ങാക്കിയല്ലേ ശങ്കർജി. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടതെന്ന് തനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ഞാൻ പറയാം, ഉദയങ്കര കാരമറ്റം പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാനുള്ള പദ്ധതിയിൽ താൻ വീണ്ടും നഞ്ചിട്ട് കലക്കി. ഉദയങ്കരയിലെ ജനങ്ങൾ എന്നും എപ്പോഴും
കളപ്പുരയ്ക്കൽ രാഘവ മേനോൻ എന്ന നെറിയുള്ള രാഷ്ട്രീയക്കാരനോടൊപ്പം നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് 3 വർഷത്തിലേറെയായി താൻ ഇവരുടെ കുടിവെള്ളം മുട്ടിക്കുന്നു. ഹൈക്കമാൻഡ് നേരിട്ട് നിർദ്ദേശിച്ചിട്ടും പദ്ധതി കമ്മീഷൻ ചെയ്യാൻ അനുവദിച്ചു കിട്ടിയ 1.5 കോടി രൂപ TDC ഹോട്ടലുകൾ മോടി പിടിപ്പിക്കാൻ വകമാറി ചെലവഴിക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊള്ളാലോ, നീ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അറിയുന്നുണ്ടല്ലോ. എന്നാലേ ഇത്രയും കൂടെ അറിഞ്ഞു വെച്ചോ, മന്ത്രി ചേർപ്പുങ്കൽ ശങ്കർദാസിന്റെ വകുപ്പിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതിനൊരു മറ്റവന്റെയും കയ്യൊപ്പും സമ്മതപത്രവും ഒന്നും എനിക്ക് വേണ്ട ആ കാര്യത്തിൽ. വേണമെടോ, എന്റെയും എന്റെ മറ്റവന്റെയും ഇവന്റെയും മറ്റവടെയും കയ്യൊപ്പും പരിപൂർണ സമ്മതവും വേണം. നിനക്കൊക്കെ മന്ത്രി കസേലിരുന്നൊന്ന് മൂരി നിവർക്കാൻ എന്താ സംശയമുണ്ടോ? നിന്റെ അപ്പന്റെ സ്ത്രീധനം കിട്ടിയതൊന്നുമല്ലോ ഈ ഖജനാവ് അധികാരങ്ങളും. മന്ത്രിമന്ദിരത്തിന്റെ മൂത്രപ്പുരയിൽ മുള്ളാൻ ഉടുതുണി പൊക്കും മുമ്പ് ഞാനത് പെടുത്തോട്ടെ അനിയാ എന്ന് നീ നിന്റെ തോട്ടിയോടും കുശനക്കാരനോടും പെരുവഴിയിലെ പിച്ചക്കാരനോട് പോലും അനുവാദം വാങ്ങണം. അതിനാണ് ചങ്കര പച്ച മലയാളത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ശങ്കർദാസ്, ഈ പ്രശ്നത്തിൽ ഇത് നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആണ്. ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു കയ്യപ്പ കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമേ തന്റെ മുമ്പിലുള്ളൂ. ആലോചിച്ച് തീരുമാനമെടുക്കും. എന്തോന്ന് ആലോചിക്കാൻ, ഇറങ്ങി പോടാ വെളിയില്. അണാ, ഞാൻ ഒന്ന് പെടുത്തോട്ടെ. ഇടോ ഇടോ ഇടോ. ടെൻഷൻ ആകണ്ട ശങ്കർജി, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കാശിനാഥനെ തിരിച്ചു. എത്തിയല്ലോ നമ്മുടെ മെഗാസുന്ദരി. പ്രസന്ധിക്ക് ഇപ്പൊ വീടുകളിൽ നിലവിളക്ക് വേണ്ട, വസുമതി മോൾ പാടി വരുന്നത് കണ്ടാ മതിയെന്ന മുത്തശ്ശിമാര്. നീ ആണാണോ പെണ്ണാണോ എന്ന്? ഈ മൂക്കിന്റെ തുമ്പിലേക്ക് ഇരച്ചു കയറിയ രക്തം എന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നീ പെണ്ണാണെന്ന്. മാത്രച്ച ഈ കൊച്ചു വലിയ പ്രാവളാ. എവിടെ ഗ്യാപ്പിൽ വണ്ടി കിടക്കുന്ന കണ്ടാലും ഈ കൊച്ചു പ്രാവളം ഉണ്ടാക്കും. എന്താ കുട്ടി നിന്റെ പ്രാവളം? ഗ്യാപ്പിൽ വണ്ടി കിടന്ന നീ ഇന്നലെ വയലിന്റെ സീരിയസ്? ദേവേന്ദ്രൻ എന്റെ ഫസ്റ്റ് കസിൻ ആയിട്ട് വരും. പിന്നെ പരാശര മഹർഷിയിലേ കടത്ത് വെള്ളത്തിൽ ഗ്യാപ്പ് കണ്ടപ്പോ കൺട്രോൾ പോയ കക്ഷി മൂപ്പരന്റെ അമ്മാവൻ. പിന്നെ കൊടുങ്കാട്ടിൽ ഗ്യാപ്പ് കണ്ടപ്പോ പുഷ്പവിമാനം ലാൻഡ് ചെയ്തില്ലേ രാവണൻ, അദ്ദേഹന്റെ അമ്മയുടെ അനിയൻ. അതെ അതെ, ചിറ്റപ്പൻ. മൊത്തത്തിൽ ഞങ്ങളുടെ ഫാമിലി ഈ ഗ്യാപ്പിന്റെ അടിഞ്ഞ് വലിയ കരിശക്കാരാ. പോണില്ല, നോക്കിക്കോ. ഏയ് വാട്ട് ഹാപ്പൻ? ഏയ് നത്തിങ് യാ, നീ വണ്ടി എടുക്ക്, കാണിച്ചു തരാം. ഞാൻ ആരാണെന്ന് തനിക്ക് കാണിച്ചു തരാം. കാണിച്ചു തരണം. അമ്മ പറഞ്ഞാ പോരാ, കാണിച്ചു തരണം. കാണിച്ചു തരണം. മോനെ കാശിനാഥ, എന്തുവാടോ ഇത് സംഗതി കലക്കി? എന്ത് പറുപ്പ് കാണിച്ചിട്ടാണെങ്കിലും മോന കോളനിക്കാർക്ക് ചെയ്തു കൊടുത്തത് ഒരു നല്ല കാര്യം തന്നെ. ഈ അച്ഛയുടെ വക അന്തം വിട്ട കംഗ്രാറ്റ്സ്. ആകെ കൂടി മോനിപ്പോര് 7-8 ഇമേജ് ഉണ്ട്. സത്യത്തിൽ മോന്റെ നാടേതാ? മിഥിലാപുരിയോ ആണ്ടിപ്പട്ടിയോ? കാശിനാഥന്റെ സ്വന്തം അച്ഛി. ലാപ്ടോപ്പ് വിട്ടോ? ശ്രീ പത്മനാഭ, നീയെ തൊണ. ഹലോ. ആ എടോ, മന്ത്രി മന്ദിരത്തിൽ സ്വിമ്മിംഗ് പൂൾ അല്ല, ഒന്നാന്തരം ജിംനേഷ്യം തന്നെ വേണമെന്ന അഭിപ്രായക്കാരനാ ഞാൻ. കൊടിവെച്ച കാർ 100 പറക്കുന്ന കണ്ട് ജനം ഓടി മാറുന്ന കാലമൊക്കെ പോയി. ഇന്ന് വരിവാളും കൈബോംബുമായിട്ടാ അവിത്തങ്ങൾ നിവേദനം നൽകാൻ വരുന്നത്. അപ്പൊ പിന്നെ നമ്മളായിട്ടൊന്ന് കരുതിയിരിക്കണ്ടേ? നൗഡേയ്സ് ഡെമോക്രസി ഡിമാൻഡ്സ് ദാറ്റ്. ആ ശരിയല്ലേ? ഓക്കെ സാർ, ഞാൻ പറഞ്ഞു വന്നത് ഒരു തെറ്റുപറ്റി എനിക്ക്, സമ്മതിക്കുന്നു. ഇനി കുരുവിളയ്ക്ക് തെറ്റുപറ്റില്ല. ഒരവസരം കൂടി എനിക്ക് തരണം സാർ. ആ മറ്റേ മോന്റെ തല വെട്ട് ഞാൻ സാറിന്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കാം. പിന്നെ ഒലത്തും താൻ ഒന്ന് പോണോ? തെരുവ് പെണ്ണുങ്ങളെടുത്ത് മസിൽ വലിപ്പിച്ച് ആളാവുന്ന പോലെ അല്ല ആണുങ്ങളോട് കോർക്കുന്നത്. അതിന് ചോരയിൽ വെടിമരുന്ന് മണക്കണം. മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഉയിര് വേണം. തന്നെ പോലുള്ള 100 പകരം അങ്ങനെ ഒരു തരം മതി ഇനി ശങ്കർദാസിന്. സാർ ചവിട്ടി പൊളിക്കാതെ കാര്യം പറയടോ. എന്തായി? സമ്മതിച്ചു. ആളെ ചെയ്തിട്ടുണ്ട്. എവിടെ? Ice cream. I want to have ice cream.
ആംബുലൻസിന്റെ പറ്റിയ സമയം വേൾഡ് ട്രേഡ് സെന്ററിന് പിടികിട്ടിയ പിന്നെ അവർക്ക് ഇങ്ങനെ ഐസ് ഫ്ലോട്ട് കണ്ട അപ്പൊ കണ്ടു. മഴയത്ത് കുഴയം പിടിച്ചോണ്ട് വണ്ടി ഓടിച്ചോളെ എത്തേണ്ടി റാസ്കൽസ്. குட்டிக்குரா பவுடர் மாதிரி வெள்ளையா இருக்காளுங்களே. ஏய் கேக்கு ஐஸ்கிரீம் சாப்பிட வந்தீங்களா? எனக்கு இது ஒண்ணும் இல்ல, நீ இருக்கியே வெண்ணிலா இங்க வா. ஏய் ஸ்ட்ராபெரி நீயும் இங்க வா. எங்க போற? இது யாரு? மேங்கோ. எல்லா ஃபிளேவர்ஸ் இங்க இருக்கு. எனக்கு ஐஸ்கிரீம்னா ரொம்ப பிடிக்கும். இங்க வா, இங்க வா. நான் ஒரே ஒரு வாட்டி உன் டேஸ்ட் பண்ணிக்கிறேன். நீ அதுக்கப்புறம் மத்தெல்லாம் ஐஸ்கிரீம் ஒரே ஒரு புதிய பீஸ் ஆனல்ல, இது முன்பு இவட கண்டிட்டே இல்ல. நீ தம்பானூர் முதல்ல ஞா சிரதிச்சு என் பறக்கையுண்டு. எந்தாலும் நின்ற லட்சியம் இவரெல்லாம் ஞானாணு மனசிலாய். ஈ குஞ்சுகளை மழை நனையாத நொதுக்கி இருந்துட்டு ஞா வரா. ஹலோ மசில. Do you know anything about our martial arts of Kerala? Yeah. Have you seen any Kalaripayat, Nadan, Gusti or the most popular and contemporary Dishum Dishum? Dishum Dishum? Yeah. Akhila Loga Thotti Tharangalde Swaralaya Vinyasam. It's a marvelous symphony of Eastern, Western, Southern and Northern way of barbarian life. Yeah. Ah, Chetna, ee Dishum Dishum kaliyil midukana. ഭാഗ്യമുണ്ട്, മക്കൾക്ക് ഇപ്പൊ ഒരു നല്ല ലൈവ് ഷോ കാണാം. റിലാക്സ് ആൻഡ് വാച്ച് ഇറ്റ് ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനെത്തിയ മദാമ പിള്ളാരെ, നീ നിന്റെ കോലേശ് കാണിച്ചു പേടിപ്പിക്കുക. മോനെ സായിപ്പന്മാരെ തിരിച്ചു കാണിച്ച നിന്റെ അണ്ടം പറഞ്ഞു. ഓ അഭിങ്ക എനിക്ക് തരാത തുണി തെരിഞ്ച അട്രാ മാമ മാമാവാ ഞാന. We'll be right back.
ലാസ്റ്റ് എഡിഷനിലാണ് ന്യൂസ് കയറിയത്. എല്ലാ പത്രത്തിന്റെ ന്യൂസ് ഡെസ്കിലും നമ്മുടെ ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ഈ വാർത്ത പത്രം പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടേയില്ല. വളരെ ബ്രില്യന്റ് ആയിട്ടാണ് കളിച്ചത്. കള്ളപ്പന്നി, ശങ്കർദാസിന്റെ എച്ചിലിൽ നിന്ന് പള്ള വീർപ്പിച്ചിട്ട് ഇപ്പൊ അവന്റെ അമ്മയുടെ നായർക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. പോയി എന്താ ശങ്കര, ഇപ്പൊ സംഗതി സ്ട്രോങ് അല്ലേ? കാശിനാഥനെ തല്ലാൻ പാണ്ഡ്യനാട്ടിൽ നിന്ന് കുണ്ട ഇഷ്ടം. എന്താ മന്ത്രി പുങ്കവ, ചമ്പാവരിയും പച്ചമുളകും കറിവേപ്പിലെ മാത്രമല്ല അടിക്കാരെയും കാട്ടുകപ്പൽ ഇമ്പോർട്ട് ചെയ്താലേ മലയാളി മാവന്മാർക്ക് ഹാപ്പി ആവും. നേർക്ക് നേരെ വന്ന് പൊരുതുന്നവന് ആവശ്യം പോലെ തല്ലുകൊടുത്തു കഴിഞ്ഞ് ഒപ്പം കസേരയിട്ടിരുത്തി ഒരു ലാർജും കൊടുത്തേ വിടൂ കാശിനാഥൻ. ആണത്തത്തോടുള്ള ആദരവ്. പക്ഷെ കൂലിത്തല്ലിന് മിരട്ടടിക്കും ചരട് വലിക്കുന്ന തന്നെ പോലുള്ള പോഴന്മാർക്കുള്ള മരുന്ന് കാശിനാഥന്റെ കയ്യിൽ വേറെയാ. അത് മനസ്സിലായല്ലോ ഇപ്പോ. ശങ്കർദാസ് റിസൈൻഡ്. മന്ത്രി ചേർപ്പുങ്കൽ ശങ്കർദാസിന്റെ ജാതകം മാറ്റിക്കുറിക്കുന്ന ഈ വാർത്ത ഒരു തുടക്കം മാത്രം. ഇന്നു മുതൽ ശങ്കർദാസിന്റെ വീരചരിതങ്ങൾ ഓരോന്നായി നാട്ടാർ അറിഞ്ഞു തുടങ്ങും. അധികാരത്തിന്റെയും പണത്തിന്റെയും മുഷ്കിൽ ഇന്നോളം നീ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പാപങ്ങൾക്കുമുള്ള ദൈവവിധി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മോനെ ചങ്കര. ഇനി നിന്റെ അസ്തമയമാണ്. ഇരുട്ടും മുമ്പ് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ് കാശിനാഥൻ. പിന്നെ വേറൊന്നുമില്ലല്ലേ. പോട്ടാ. വന്ദേ മാതരം. ശങ്കർദാസിന്റെ നെഞ്ചത്ത് കയറി കടവിറങ്ങിയിട്ട് മിടുക്കനായിട്ട് നീ അങ്ങ് പോയാലോ. മന്ത്രിക്കസേര പോയാ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിക്കും ഈ ശങ്കർദാസ്. ആടാടാ ഈ ചോര. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നെ തീർത്തെടുക്കണം. ഏ, കാശിനാഥന് കുറുപടിയും തുപ്പാക്കിയുമല്ല, ചൂണ്ടുവിരലാണ് ആയുധം. ആ ഉണ്ട എടുത്തിട്ട് തോക്ക് മാമന് കൊട്. വെടിവെച്ച് പഠിക്കട്ടെ. ഉണ്ടയില്ല വെടി. ഓട്ട മാമ ചങ്കര. എന്താണോ ഇത്? ചാവാൻ തന്നെ. പേടിച്ചുപോയല്ലേ? ഇത് ഫയൽമാൻ പുഷ്പകുമാറിന്റെ ഒരു നമ്പർ അല്ലേ? നമ്പർ ഇപ്പൊ വെടി തീർന്നെ. ഈ വണ്ടി അന്തരിച്ചിട്ട് അല്ല, ഇന്നലെ വെളുപ്പാങ്കാലത്ത് പോയതല്ലേ? എവിടെ ആയിരുന്നു? അച്ഛൻ വീട്ടില്. ഏറ്റം വന്നിട്ടുണ്ടോ? അത് പറയാനല്ലേ ഓടിയല്ലേ. അത് മുമ്പ് എന്നെ ഇടിച്ച് നിരത്തിയില്ലേ? ആകെ തൊലച്ചു. അതുവഴി എനിക്കറിയാം. ഏത് വഴി വേണം? ഇത് വഴി. എത്തിയോ? ഏട്ടനെപ്പോ വന്നു? കാലത്ത് ഒരു 10 മിനിറ്റൂടെ നോക്കിയിട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു ഞാൻ. എന്താ തിരക്കൊക്കെ കഴിഞ്ഞോ? ഏട്ടാ ഓഫീസില് കുറച്ച് ഉവ്. ഞാൻ അറിഞ്ഞു. ഇനിയിപ്പൊ തിരക്ക് കൂടുതലേ ഉള്ളൂ. മന്ത്രി ശങ്കർദാസിന്റെ കസേര തെറിച്ചു. ആ സ്ഥാനത്തേക്ക് ഇനി മേനോന്റെ നോമിനിയായി കാശിദാവൻ അവരോധിക്കപ്പെടില്ല എന്ന് ആര് കണ്ടു? ഒന്നും പറയുന്നില്ല. പറഞ്ഞാ ചിലപ്പോ നിന്റെ കാര്യത്തിലുള്ള വേവലാതി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ എനിക്ക്. കോളേജ് പഠിത്തം കഴിഞ്ഞ് ഇരുചെവി അറിയാതെ ഒരു മുങ്ങല്.
നാലാം മാസം കാഠ്മണ്ഡുന്നൊരു കത്ത ശിവപുരി ബാബയുടെ ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്നു. ഓ, ഇനിയിപ്പൊ അനിയന് ദൈവവെളി വന്നെങ്കിൽ സങ്കടപ്പെട്ടിട്ടെന്താ, ആവട്ടെ എന്ന് വെച്ചു. എന്നിട്ടോ 8 കൊല്ലം മുറിവേജ്യവും പഠിച്ചു നേരെ തിരുവനന്തപുരത്തേക്ക്. രാഷ്ട്രീയം, റിസോർട്ട് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. റിസോർട്ടിന്റെ പണി മതിയാക്കി മുഴുവൻ സമയവും രാഷ്ട്രീയം കളിക്കാനാ എന്റെ അനിയൻ കൂട്ടന്റെ തീരുമാനം? ആ ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വണ്ടി വിൽക്കുക. ഏട്ടൻ ഇറങ്ങുകയാണ്. ആ 3 മണിക്ക് കൃഷിമന്ത്രിയെ കാണണം, അത് കഴിഞ്ഞ് ഒത്താൽ ചീഫ് സെക്രട്ടറിയെ ഒന്ന് കാണണം. ഫാർമേഴ്സ് ഫോറത്തിന്റെ ചില കാര്യങ്ങള് ഞാൻ വിളിക്കാം. ആരെ? ചീഫ് സെക്രട്ടറിയെ. നമ്മുടെ സ്വന്തം ആളാ ശേഷാദ്രിയുടെ കസിന. വേണ്ട, കുഴപ്പമില്ല ഏട്ടാ. വേണ്ട, ന്യായമായ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. അത് ഊഴം കാത്തുകെന്ന് പറയാം, അതാ അതിന്റെ സുഖം. ഏട്ടൻ ആ വഴി അങ്ങ് പോവോ? പിന്നെ പോവാണ്ട്. ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ. ഇന്നത്തെ പത്രത്തിലും കണ്ടില്ലേ, ഒരു കർഷക കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ. നമ്മുടെ അടുത്ത ഗ്രാമത്തിലാ. ഒരു പകർച്ചവ്യാധി പോലെ ഈ ദുരന്തം പെരുകുമ്പോ മനസ്സിൽ പേടിയാ. എത്ര നാൾ ഇങ്ങനെ പൊതിഞ്ഞുകെട്ടി നിർത്തും ഞാൻ എന്റെ മിഥിലാപുരിയെ? ആ ഏട്ടൻ ശകാരിച്ചു എന്ന് തോന്നണ്ട. ഏയ്, സങ്കടമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ തന്നെ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ. അവരെയൊക്കെ നേരിടാൻ ആ മേനോന്റെ തണലും ബലവും എത്ര നാൾ ഉണ്ടാവുന്ന? എന്താ കാര്യം വിടുക, വീട്ടിലൊരുത്തി ഉണ്ടല്ലോ നിന്റെ ഏട്ടത്തി. നിന്നെ കുറിച്ച് ഓർത്ത് നെഞ്ചിലാധി അവക്ക്. എന്നും നേർച്ചയും വഴിപാടും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നൂൽപ്പാലത്തേറുള്ള ജീവിതം അവളുടെ, അറിയാലോ. നീയായിട്ട് അവളെ വേദനിപ്പിക്കരുത്. ആ ശിരുവാണിക്കാവിലി പൂജിച്ചതാ, ഭദ്രമായിട്ട് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു അവള്. ആ കാവില് നാളെ തീയാട്ടാ, നിന്റെ പേര് വഴിപാടുണ്ട്. തിരക്കൊഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് പോവുക, അവക്ക് സന്തോഷാവും എനിക്കും. ളങ്ക പരിപൂർണ ശശികോടി ശ്രീധര മനോഹര സടാപടല കാന്ത മാലയ കൃപാലയ ഭവാംഗുനി നിമഗ്നം ദൈത്യവരകാല നരസിംഹ നരസിംഹ ദൈത്യവരകാല നരസിംഹ നരസിംഹ. അറിയാതെ അറിയാതെ ഈ പവിഴ കോഴിക്കോട് അംഗരാജ്യത്തിന്റെ പടത്തലവന് ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക് സ്വാഗതം. ഇന്ദ്രണ കോഴിക്കോട് ദേശീയ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. പെടുക്കുമ്പോ അണ്ണന്റെ പേര് പറഞ്ഞ് കരയണെന്ന് കേട്ടു, ഉള്ളതാ? ഞാനും കേട്ടു, ഉള്ളതാ? എന്താടേ എന്നെ മനസ്സിലായില്ല. അയ്യോ, ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. രാജീവ് സാർ പൊക്കോ വണ്ണോ കൊച്ചു നല്ല ചോദ്യമാണ് തന്നെ തന്നെ. പക്ഷെ പുഷ്പകുമാറിന് ചെറിയൊരു വാട്ടമുണ്ടല്ലോ. നീ എന്ത്ര സതീർത്ഥനെ വേണ്ട പോലെ ഗവനിക്കും. ഇവനെയൊക്കെ എന്തോന്ന് ഗവനിക്കാൻ? ഓ, ഇവിടെ വണ്ടി കാളെ പോലെ കിടക്കയല്ലേ അടുക്കള ജോലികൾ ചെയ്യാൻ. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു ഒഴിവുണ്ട്, പോണാ. 7ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ നിനക്ക് ഒന്നില്ലാത്ത അല്ലെങ്കിൽ ഇത് ഖുഷ്ബു പേടിച്ചായിരുന്നുണ്ടോ? പയ്യ പൊടി 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 എന്നായിരിക്കേ കുത്തിയിരിക്കണം. ഓഹോ, ശരി ശരി ശരി. കാശി, എത്രയും പെട്ടെന്ന് മേനോൻ സാറിനെ കാണണം. താങ്ക്സ് പറയണം. മേനോൻ സാറില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ കാസർഗോട്ട് കിടന്നേ. അത് ശരി, കാര്യം നടന്നപ്പോ നമ്മൾ ഔട്ട്. നീ എങ്ങനെ ഔട്ടാവും? നിനക്ക് ഞാനൊരു കിടിലൻ ട്രീറ്റ് അങ്ങോട്ട് തരും. മൈസൂരിലെ നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുപോയി വീഞ്ഞിൽ കുളിപ്പിച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടത് നിന്റെ. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളല്ലേ, പുതിയത് വല്ല ഉണ്ടായി പറ. ഓ, ഇവന്റെ കാര്യം. ഒരു മിനിറ്റ്. ഹലോ ഹലോ, യു ഹാവ് എ ഇമെയിൽ മെസ്സേജ്. അതെ, ഞാൻ ഈ ലാപ്ടോപ്പും കച്ചത്തി വെച്ചോണ്ടല്ലേ ഈ നടക്കുന്നത്. വല്ല പറയാണ്ടെ ഇതേ കൂടെ പറ. ഓ, ഭയങ്കര ജാടയിലാണല്ലോ. കമ്മീഷണർ അടുത്തിരിക്കുന്നതിന്റെയാ? എക്സ്ക്യൂസ് മീ, നീ എങ്ങനെ അറിഞ്ഞത്? അത് പിന്നെ അങ്ങനല്ലേ, ഞാൻ സാക്ഷാൽ അയ്യർ ദി ഗ്രേറ്റിന്റെ കൊച്ചുമോളല്ലേ മോനെ. ഹലോ, ഇയാളിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? മോനെ കാശിനാഥാ. എവിടുന്നാണെന്ന് ചോദിച്ചാ എവിടുന്ന് വേണേയാകാം. തൂണിലും തുരുമ്പിലും തൊട്ടു നിൽക്കുന്ന ലൈറ്റ് പോസ്റ്റിലും ഈ ഞാൻ നിറഞ്ഞ തുളുമ്പി നിൽക്കുകയല്ലേ മോനെ. എന്തോ നാടേ, ആകപ്പാടെ ഒരു ചുറ്റിക്കളിയുടെ മണം. ഹലോ, കമ്മീഷണർക്ക് മണം അടിച്ചു നോക്കിക്കേ, മൂപ്പരുടെ ഒരു കള്ളച്ചിരി. ദാദാ കാശി നോക്കി ചിരിച്ചോണ്ടുള്ള ആ നിപ്പ് കണ്ടോ? ഹലോ, ടെൻഷൻ അടിക്കല്ലേ മോനെ. പുഷ്പകുമാരൻ ചായ ഊതുന്നു. ഫോണൊരു കവിളി ചൂടോടെ കുടിച്ച് വിശ്രമിക്കേ.
ഹലോ ഹലോ ചായ എന്താടാ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു. ഹലോ ഇത് മീനാക്ഷി, നമ്മുടെ ഒരേ ഒരു പങ്കച്ചാരൻ. പഠിച്ചതും വളർന്നതും പപ്പയുടെ കൂടെ ബോംബെയിലാ. ഇവിടെ ഇപ്പോ ഇന്ത്യാന ടിവിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. ഹലോ, നമസ്തേ. കുഞ്ഞു ചങ്ങാതി വയലന്റ് ആവല്ലേ, ഇവിടെ ഒരു കുസൃതിക്ക് ഞാൻ ചുമ്മാ ഒന്നു കൊടുത്ത. ഇവളിവിടെ ജോയിൻ ചെയ്ത് നിന്നെ കണ്ട അന്ന് മുതലുള്ള കാര്യങ്ങൾ ഇമെയിലും ഗ്യാപ്പും അടക്കം വിശദമായി എന്നെ അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പിടിച്ച് നാല് പിടപെടക്കുന്ന കേസാ, ഞാനത് ചിരിച്ചു തള്ളി. ഉള്ളിലൊരു ചെറിയ സ്വാർത്ഥത വർക്കൗട്ടായെന്ന് കരുതിക്കോ. കം നൗ യു ടേക്ക് ഇറ്റ് എസ് എ പ്രപ്പോസൽ ഇൻ ദ റൈറ്റ് ചാനൽ. മീനാക്ഷിക്ക് നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാ. ലാളന് കൂടിയതിന്റെ ഇത്തിരി എടുത്തിയാട്ടം ഒഴിച്ചാൽ അവള് പെർഫെക്റ്റ് ആണ്. ഈ കാണുന്ന എടുത്തുകെട്ടൊക്കെ വെറും പുറമ്പൂച്ചല്ലേ. പിന്നെ ആലോചിച്ച്, നന്നായി ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. അതുവരെ ഇമെയിൽ കട്ട്, ഗ്യാപ്പും കട്ട്. ഓക്കെ. അല്ല, എന്താ ഇന്നത്തെ നിന്റെ പ്രോഗ്രാം? മിഥിലാപുരി ഏട്ടൻ വന്നിരുന്നു. വീട്ടിലേക്കുള്ള പോക്ക് വരവ് കുറഞ്ഞതിന്റെ പരിഭവം നേരെ ഒത്തപ്പ വിട്ടേക്കാവെന്ന് കരുതി. ഓക്കെ, അപ്പൊ വിശദമായിട്ടുള്ള കൂടുതൽ പിന്നീടാവാം. നേരം കളയാൻ നന്ദി വിട്ടു. ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് കയറിയിട്ട് ഞാൻ മടങ്ങും. മോളെ വാ പോവാം. അല്ല, ചൂടായിട്ടൊരു ചായ കുടിച്ചിട്ട്. അതിനി എന്തോരം നേരം കിടക്കുന്ന ആ മോനെ പുഷ്പകുമാര. വാ മോളെ പോവാം. ഏ ഗ്യാപ്, ഇവിടെ വാ. വാട്ട്? നിനക്ക് എന്നോട് ലവ്വാ? വലിയ ലവ്വാ? ഞാൻ തിരിച്ച് ലവ് ചെയ്തില്ലേ, നീ എന്ത് ചെയ്യും? അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ കഥ അറിഞ്ഞ് സാധനം എടുത്തിട്ടോ. ഒടി പ്യോടി പ്യോടി ഏട്ടന്റെ ഒരു കാര്യം. ബൈ. മുരുകന്നാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഏയ് പാൽക്കാരി, അയ്യോ ഒന്നില്ലേ, ഏതിനോടാ ഇത്? ഇത് ചേർച്ചു തന്നതാ. അടിരാസാത്തി തമിഴാ? അയ്യോ എന്താ പേര്? എന്തയോ മീനയോ? കുറച്ച് പാൽ ഇങ്ങോട്ടും കൂടി. നിർത്തണോ പറഞ്ഞത്? സ്ഥിരമാം, കവലപ്പെട വേണ ഉന്നെ കാപ്പാത്തക്കരുതക്ക് എന്റെ മുറുകൻ ഇരിക്ക. എന്നാടാ പെങ്കള വഴി നടക്ക സമ്മതിക്ക മാറ്റിയാ? അല്ലത് ചെണ്ട് കൊണ്ടാട്ടിയ ആണെങ്കി ഓ കൊടി കേട്ടോ. കൈ നന്ദി. എന്നാടാ പെരുവഴിയിലെ തമ്പ്ര? നാ ഒന്നുമേ ചെയ്യല, എല്ലാം ഇവരുതാ. എന്നാ തമ്പ്ര ഈ മുട്ടാളന്മാരെന്നെ റേപ്പ് ചെയ്യുമെന്ന്? എന്റെ അരിപ്രാക്കൾ അച്ചു, എന്നതാ ഇത്? പട്ടാപകല് ബലാത്സവം എന്നാടാ ഇത്? അടുക്കോട്ട് കളസായം അടിച്ചു. എന്താ പുഷ്പയത്, ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറേണ്ടത്? നാളത്തെ ഇന്ത്യയെ നയിക്കുന്ന നവമുകുളങ്ങളല്ലേ ഇവര്. തല്ലു കൊടുക്കുമ്പോ കൂമ്പ് വാടാന്ന് നോക്കണം. മാനിയ വാടാ. അടുക്കരുത്. ഇത് ആര്? ആരാമൽ ചേകവരോ അതോ തച്ചോളി ഉദയനോ? മക്കളെ ഇതാ കുഴപ്പം. ചെറുപ്രായത്തിൽ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കൈ പിടിച്ച നാട്ടുകാരടിച്ച് പരിപ്പിളക്കും. അതുകൊണ്ട് അന്ത്യ കൂരാപ്പിന് മുമ്പ് മക്കളെ വീട്ടിൽ കൈയും മുറിച്ച്. ഇവിടെ അമ്മ പങ്കന്മാരെ തിരിച്ചറിയ ഈ വെള്ളത്ത് കണ്ണാടി വെക്കേണ്ട ഗതികേട് വന്നല്ലോ. കൊച്ചിലെ അമ്പിന്റെ പാല് ഇത്തിരി മണ്ണും വയറ്റിച്ചല്ലാതെ കുഴപ്പമായി. ഏനക്കരപ്പോ ചെല്ലേ. എന്ത് വാടക ഇത്?
കുഴപ്പമില്ല. എന്നാ സീതമ്മ സ്ട്രോങ് അല്ലേ? ഡബിൾ സ്ട്രോങ്. അച്ഛയോ അച്ഛയോ പോവാമ്മാ. കാശി ഇതെന്നാ വേഷമാടാ പോയി? ഇവക്ക് ഇവിടെ സിനിമ ടാക്കീസിലെ കടല വിപ്പിലായിരുന്നു പണി. ഏതാണ്ട് തമിഴ് സിനിമ കണ്ട് തലയ്ക്ക് പിടിച്ചതാ. പിന്നെ ഇതാ വേഷം, നാട്ടുകാർ നാലഞ്ചവണ ഊരിക്കളാ നോക്കിയാ, പിന്നെ അവൾ അങ്ങനെ അങ്ങ് നടക്കും. അതുകൊണ്ട് അച്ഛൻ അധികം എടുക്കണ്ട. തകർന്നു വിചാരിച്ചു. അവിടെ ഇപ്പൊ എന്തുതല്ലേ സംഭവിച്ചു വെക്കുക? അതിന് ഇവനെന്താ? ഇവതാരാ ആ കറവൊക്കെ അവിടെ കിട്ടിയത്? തമ്പുരാൻ ഭയങ്കര ചൂടിലാണല്ലോ. പിന്നെ നീ എന്തിനാ അവളോട് കൊഞ്ചി കൊഴയാൻ പോയത്? എന്ത് കൊഞ്ചി കൊഴഞ്ഞാ? കൈ മുറിഞ്ഞപ്പോ അവളൊരു ഫസ്റ്റ് എയ്ഡ് തന്നു, അത്രേ ഉള്ളു. അല്ലേട്ടതി, ഇവിടെ ലെവള് തന്നെ കടക്കാൻ പറഞ്ഞേ. ചൂട് ചായ എടുത്തു പൊന്നി ഒന്ന് എണീറ്റേ. അല്ലേട്ടതി, അവള് മൊത്തത്തി ഇത്തിരി വശപ്പശകാ. ഏട്ടത്തിന്റെ ഒരു കണ്ണ് എപ്പോഴും വേണം. പിന്നെ അത് കുഞ്ഞു വന്നപ്പോഴേ ഞാൻ ഉറപ്പിച്ചതല്ലേ. അയ്യോ ഞാനോ? എന്റെ കാര്യല്ല, ഇന്നത്തെ കാലത്ത് തൈ തൈ കിളവുമാരെ കിളവുമാരെ സൂക്ഷിക്കേണ്ടത്. നീ വാങ്ങിക്കും. ഭയങ്കര വിശപ്പ്. ഞങ്ങളെ കൊണ്ടൊന്ന് പുലിമറിലിട്ടിട്ട് ഇവിടെ വന്നിരിക്കാ. അച്ഛനെന്ത്? എഞ്ചെഞ്ചായി മരിച്ചോണ്ടിരിക്കല്ലേ, നമുക്ക് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. എന്തായി കാണുന്ന ഇങ്ങോട്ട് എന്നാ ചിറ്റപ്പ നോക്കട്ടെ. ഇന്ത കുട്ടി ഇഷ്ടായോ കണ്ണനോ? അടിപൊളി. ഇത് വേണ്ട, ഇത് ബഷീറിന്റെ ഒരാളുവാ. പാപ്പ പാപ്പ പാപ്പാട വേണം. കാണണ്ട ഏട്ടൻ, ഒരു ജൗളിക്കട മുഴുവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ അനിയൻ കുട്ട ഇങ്ങനെ കാശ് കളയുന്നേ? ഒക്കെ ആവശ്യത്തിന് പോരെ. ഒക്കെ ആവശ്യത്തിനേ ഉള്ളൂ അല്ലേ കുട്ടാ? അതെ ചിറ്റപ്പ, അമ്മയ്ക്ക് കുശുമ്പാ, അമ്മയ്ക്കൊന്നും വാങ്ങാൻ ഞങ്ങൾക്ക് വാങ്ങില്ലേ, അതുകൊണ്ടാ. അതാ അതിന്റെ ശരി. എടാ ബഷീറേ, ആ അച്ചായന്റെ സ്ഥിതി എന്തായോ വാ പോയി നോക്കാം. എന്താ ചെക്കൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഏടത്തിക്കും ഏട്ടനും മാത്രം നീ എന്താ സമ്മാനങ്ങളൊന്നും തരാത്തെ? ഞങ്ങൾക്ക് വയസ്സായി പോയതുകൊണ്ടാ. ആര് പറഞ്ഞു എന്റെ ഏട്ടത്തി അമ്മയ്ക്ക് വയസ്സായെന്ന്? അന്നും ഇന്നും ഏഴ് തിരിയിട്ട നിലവിളക്കല്ലേ എന്റെ ദൈവവട്ടത്തി. അപ്പൊ ഏട്ടനോ? പൊസളം പാഴായി പോച്ചു. എന്താ തമ്പ്ര, മിഥിലാപുരിയിൽ ഫാർമേഴ്സ് മാത്രം മതിയോ? ബിസിനസ്സുകാർ വേണ്ടാമാ? നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കച്ചവടത്തെ കുറിച്ച് മാത്ര. എനിക്ക് പറയാനുള്ളത് ഈ മിഥിലാപുരിയിലെ 2000 വരുന്ന കർഷക കുടുംബങ്ങളെ പറ്റിയാണ്, അവരുടെ നിലനിൽപ്പിനെ കുറിച്ചാണ്. 10 മുമ്പത്തെ കഥ പറഞ്ഞല്ലോ, കൃഷി ചെയ്യാനോ നിത്യവൃത്തിക്കോ പണമില്ലാതിരുന്ന ഈ പാവങ്ങളുടെ വീടുകൾ തേടിച്ചെന്ന് തന്റെ അപ്പന്റെ ബാങ്ക് വായ്പകൾ നൽകി ഒരിക്കലും തിരിച്ചടയ്ക്കാനാവാത്ത കടക്കിണിയിൽ കുരുക്കി പല കുടുംബങ്ങളെയും ആത്മഹത്യ വരെ കൊണ്ടെത്തിച്ചു. അതിനുപോലും ധൈര്യമില്ലാതിരുന്നവർക്ക് ആനമയക്കിയും നിറചേർത്ത പട്ടച്ചാലായ ഒളിവിലും തെളിവിലും നൽകി കാശുണ്ടാക്കി. സർക്കാരിനെ സ്വാധീനിച്ച് ഇവിടെ കിട്ടേണ്ട ബസ് സർവീസുകൾക്ക് തുടക്കം വെച്ച് കാളിമുത്ത് കൗണ്ടറുടെ 20 ട്രക്കുകൾ തലങ്ങും വിലങ്ങും ഓടി കൊള്ളലാഭം കൊയ്യുമ്പോ മിഥിലാപുരിക്കാർക്ക് വേണ്ടി 4 ബസ്സുകൾ വാങ്ങി നിരത്തിലിറക്കി ഞാൻ കൗണ്ടറെ നേരിട്ടു. കൗണ്ടറുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിറഞ്ഞിരിക്കുന്ന ആഡംബര വസ്തുക്കളേക്കാൾ ന്യായവിലയ്ക്ക് അരിയും പലചരക്ക് സാധനങ്ങളുമാണ് വേണ്ടതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ ആ ഷോപ്പുകൾ പൂട്ടി. ഇതൊന്നും ആരെയും തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മിഥിലാപുരിയിലെ പാവം കർഷകന് ജീവിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളാണ്. സോറി സോറി, ഉങ്ക കിട്ട വാദിച്ച് ജയിക്കാൻ എന്നാലും മുടിയാതെ ഞാൻ വന്നത് ഒരേ ഒരു വിഷയം പേശി മുടിക്കരുതുക്കാകെ. നാം വന്ന് ന്യൂ ജനറേഷനുടെ ബിസിനസ്സുകാരൻ. അവങ്ങൾക്ക് എന്ത് എണ്ണ സമ്പാറെല്ലാം തേവയില്ല, കോക്ക് താൻ വേണം, അത് അവനോട് ടേസ്റ്റ്. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ അതെല്ലാം കണ്ടിപ്പാ ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ദാ പ്രോഫിറ്റ് കിടക്കും. മിഥിലാപുരി ഇസ് എ വെരി ഗുഡ് മാർക്കറ്റ്. നീങ്ക എം കൂടെ നിന്ന വിതിൻ 1 ദിസ് മിഥിലാപുരി ബിക്കം ന്യൂയോർക്ക്. കോള, ബ്ലൂ ചിപ്പ്, സൈബർ സെക്സ്, വയാഗ്ര ഒക്കെ കുമ്മു കുമ്മായെങ്കിലും മൂടും. നമുക്ക് കോടി കോടി ലാഭം കിടക്കും. എന്നാ ഇന്ത ബിസിനസിൽ 50-50 അല്ല, ഐ വിൽ ഓഫർ യു 60. വാട്ട് യു സേ? എന്നാ സോൾറേ ചിന്ന കൗണ്ടറേ, ഒരു കാര്യം മനസ്സിലാക്ക്. മിഥിലാപുരിയിലെ സ്വാമിനാഥനെ വിലക്കെടുക്കാൻ തെങ്കാശിക്കോട്ട കാളിമുത്ത് കൗണ്ടർക്ക് 75 വയസ്സിൽ ഇനിയൊരു ആന്തരി വേറെ ജനിക്കണം. അമേരിക്കക്കാരും പൊന്നുമോൻ പെട്ടിക്കണക്കിന് വയാഗ്ര കൊണ്ട് ഇറക്കാൻ പോണെന്ന് മുറി ഇംഗ്ലീഷ് പറയുന്നത് കേട്ടു. തന്തയ്ക്ക് 4 നേരം ഉരുട്ടി കൊടുത്തു നോക്ക്, വല്ല ഗുണവും കിട്ടുമെന്ന് അറിയാലോ അല്ലേ? വേണ്ട വേണ്ട. എന്റെ ആയുധം ഈ നിൽക്കുന്ന ജനങ്ങളാണ്. ഇവരാ എന്റെ ധനവും സൈന്യവും. ഇവരുടെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കാതെ നിനക്ക് പോവാം.
പഴയ രാജാപാട്ടയുടെ നാട് പിരിക്കാൻ നോക്കുക തമ്പുരാൻ, വേണ്ട, അക്കാലമൊക്കെ അങ്ങ് പോയി. ഇതേ ജനായത്ത ഭരണ, ജനപ്രതിനിധി അപമാനിച്ചു വിട്ട അതിന്റെ വിവരറിയും. ഏ സാറേ, ഒരു മിനിറ്റ്. എന്താ? വെരി സോറി. ഇതെന്തിനാണെന്ന് അറിയാമോ? ഏട്ടൻ തമ്പുരാന്റെ നേരെ വിരൽ ചൂണ്ടിയേനി. ഇനി സാർ പോ. മതി 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 മതി. ഇതൊക്കെയാണ് സ്പെസിമെൻ ഡിസൈൻസ്. സജഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കണം. നീ ശനിയാഴ്ച വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. ആ എഗ്രിമെന്റിന്റെ കോപ്പി വിശദമായിട്ടൊന്ന് നോക്കണം. നിന്റെ വക്കീലിനെ കൂടെ കാണിച്ചോളൂ. തിങ്കളാഴ്ച കൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. എഞ്ചിൻ ഓയിലും ടോഡിയും ഡെഫിനിറ്റ് മാർക്കറ്റിംഗ് ഇപ്പോൾ യൂറോപ്യൻ നമ്പർ 1. പുതിയ എക്കണോമിക് ടൈംസിലുണ്ട്. അവരുമായിട്ടുള്ള ടൈപ്പ് എന്തായാലും നമുക്ക് വലിയ ഗുണമായി. എഞ്ചിൻ ഓയിലായിട്ട് സംസ്കരിച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കാന്ന് പറഞ്ഞപ്പോ മന്ത്രി കണ്ണു തള്ളുക. ആദ്യം കേക്കണ പോലെ. കാസർകോട്ടെ 10 രൂപ ഓട്ടോറിക്ഷ തൊഴിലാളികള് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എഞ്ചിൻ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അത് നമ്മളെ മന്ത്രി അറിഞ്ഞിട്ടില്ല, ഒരു പത്രക്കാര് പറഞ്ഞിട്ടില്ല. കേര കർഷകനെ രക്ഷിക്കാൻ കോടികൾ കുറഞ്ഞിടാൻ പോകുന്നു. ഒന്നും വേണ്ട, മൾട്ടി നാഷണൽ കമ്പനികളുടെ എഞ്ചിൻ ഓയിലിന് പകരം നിൽക്കാൻ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കഴിയും എന്നുള്ള സത്യം മനസ്സ് തുറന്നൊന്ന് സമ്മതിച്ചാൽ, അതിന് വേണ്ട പ്രചാരം കൊടുത്താൽ, അതുപോലെ ഇന്നാട്ടിലെ കേര കർഷകന് അവന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ. ഒരു മൂട് തെങ്ങുണ്ടെങ്കിൽ നാളെ ഒരു കുടുംബം പച്ചപിടിക്കില്ലേ? എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി കഴിയുമ്പോ മൊത്തത്തിൽ ഒരു ഇളക്കം ഉണ്ടാവും. പണ്ട് വെളിച്ചെണ്ണ കഴിച്ചാൽ ഹൃദയം കത്തിപ്പോന്ന് പ്രചരിപ്പിച്ച് കുറെ കാലം നാട്ടാരെ പാമാലി കുടിപ്പിച്ച വീരന്മാരല്ലേ ചുറ്റും? ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. കർഷകന്റെ കണ്ണീരിന് ഒരു സത്യമുണ്ട്, അതൊരു കാലത്തും പാഴാവില്ല. ഇന്നത്തെ അവന്റെ സങ്കടങ്ങളൊക്കെ നാളെ മാറും, മാറണം. ഇതൊക്കെ അതിന്റെ ഒരു തുടക്കമാവണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരു കൈ സഹായിച്ചേക്കണേ. ശനിയാഴ്ച കൊണ്ട് വരുമ്പോ ലേശം സാവകാശം വേണം. ചിലപ്പോ ബാംഗ്ലൂർ വരെ പോയിട്ടേ മടങ്ങാൻ പറ്റൂ. സൂചി മോനയിലാണല്ലോ നിന്റെ വരവും പോക്കും, അതാ കാലേ കൂട്ടി പറയണേ. എത്ര നേരം എന്നറിയോ? ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ. ബർത്ത്ഡേക്ക് കാശ് തന്നെ എനിക്ക് വാങ്ങിച്ചെന്ന സാരിയല്ലേ ഇത്? ഇന്ന് തന്നെ ഇത് ഉടുത്ത് കാണണമെന്ന് വാശ പിടിച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയത്. കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളൂ എനിക്കറിയാം. കാശിക്ക് ഈയിടെയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഈശ്വര, ഞാൻ കണ്ടില്ലായിരുന്നു. സോറി സോറി തമ്പുരാൻ. ഇത് ആ കുട്ടിയല്ലേ മാളിയിൽ ഇന്റർവ്യൂവിന് വന്ന അനിയൻകുട്ട? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അത് ഞങ്ങളുടെ ഇവിടെ എന്തോ ഒരു ഫീച്ചർ ചെയ്യാനും അങ്ങനെ എന്തോ പരിചയം. ഓ, അപ്പോ ഇടയിൽ എന്തോ സാരിയുടെ കാര്യം പറഞ്ഞില്ലേ? സാരിയുടെ കാര്യം പറഞ്ഞു. അതെ, അത് എന്താന്ന് എനിക്കും മനസ്സിലായില്ല. എന്നാ എനിക്ക് മനസ്സിലായി. സത്യം അനിയൻകുട്ട, നിനക്ക് കള്ളം പറഞ്ഞു ശീലമില്ല. അതിന് ശ്രമിച്ച എന്റെ കുഞ്ഞു വഷളാവണ്ട. നിങ്ങൾ തമ്മിൽ എന്താ ശരിക്കും? ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ശരിക്കോ? എനിക്കറിഞ്ഞൂട്ടാ. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ മനസ്സ് ഈ മുഖത്തെനിക്ക് വായിക്കാം. ഇത്തവണ വീട്ടിൽ നിന്നിറങ്ങിയത് രാഹുകാലത്താ.
തിരക്കിനിടയിലൊക്കെ തെറ്റി. ഇവിടെ എത്തും വരെ അതിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മനസ്സില്. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷയിൽ നന്നായിട്ട് നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രധാന കാര്യം കൂടി ഇല്ലടോ. നന്നായേ ഉള്ളൂ. പിന്നെ വിളിച്ചോളാം. വേഗം നന്നേ. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, കട്ടായല്ലോ. ആ എന്താടാ കാശിട്ട, വീട്ടിൽ നിന്ന് നാലഞ്ചോട് വിളിച്ചിരുന്നു. മിഥുനാ പറയുന്നു? അതെ, ഭാര്യ സാറാ വിളിച്ചത്. കാര്യമൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? അപ്പം മുതൽ ഞാൻ മൊബൈൽ ട്രൈ ചെയ്യാം. ഓ, മൊബൈൽ ഓഫ് ആണല്ലോ. ഭാര്യ വിളിച്ച എന്താ പറഞ്ഞേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാശിട്ടിന് എവിടെ നിന്ന് ചോദിച്ചു? നാലഞ്ചാണോ വിളിച്ചെന്ന? Oh, my God.
തേനിമല കഴിഞ്ഞാ പിന്നെ വല്ലാത്ത വഴിയാ. വളവും തിരിവും സൈഡിലാണെ നല്ല കുത്തൊഴുക്കുള്ള പുഴ. പക്ഷെ അപകടം നടന്നിറങ്ങി താഴെ വല്ല വണ്ടിക്കും സൈഡ് കൊടുത്തതോ മുരുകൻ നിന്ന് ഉറങ്ങിപ്പോയതാണോ എന്തോ. ഇവിടെ എഗ്രിമെന്റിന്റെ ചില പേപ്പറുകൾ ശരിയാക്കാനുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ കൂടി പോകേണ്ടതാ. 30 കൊല്ലമായി കൂടെ കൂടിയിട്ട് ഈ പോക്കി മാത്രം എന്റെ തമ്പുരാൻ എന്നെ മാറ്റി നിർത്തി. DYSP-യാ തേനി വരെയുന്നു. നമസ്തേ. ആ നേവിക്കാർ സന്ധ്യയോടുകൂടി തെരച്ചിൽ നിർത്തി. ഇനിയും ട്രൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നാ അവർ പറയുന്നതേ. വല്ലാത്ത അടിയൊഴുക്കുള്ള പുഴയാ. പോരാത്തതിന് തേനിമലയ്ക്ക് കിഴക്കെവിടെയോ ഒരു ഉരുൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അയ്യോ, പിന്നെ നാളെ മലവെള്ളത്തിന്റെ വരവ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. ഈ മുരുകന് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ലേ? ചെറുതിലെ ഇവിടെ വന്ന് കൂടിയതാ. സ്വന്തവും ബന്ധമൊക്കെ ഇവിടെ തന്നെ. അത് ശരി. അല്ല, അയാളുടെ നാട്ടിൽ വല്ല ഡിസ്റ്റന്റ് റിലേറ്റീവ്സോ അല്ലോ? അകന്ത ബന്ധത്തിലൊരു തള്ളയോ മറ്റോ ശിവകാശിയിലുണ്ടായിരുന്നു. അവര് കഴിഞ്ഞ വർഷം മരിച്ചു. ഓഹോ. അല്ല സാർ, മുരുകന്റെ ബോഡി കിട്ടാൻ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ട്രൈ നോക്കാം മാക്സിമം. ശരി സാർ. ഇനി മുതൽ കോളായും കോൺഗ്രസും കഴിച്ചു തുടങ്ങട്ടെ. സാർ, എന്നടാ ഇത്? ഉങ്ക അപ്പാ പടം സാർ. റാസ്കൽ, ഏ അപ്പാ ഫോട്ടോ എടുക്കടാ. ഇങ്ക മിഥിലാപുരിൽ എന്ത മാതിരി ഷോപ്പ് വരുമ്പോ അങ്ങ യാളുടെ ഫോട്ടോ വെക്കണമെന്ന് തരിയാതാ ഉനക്ക്? പാറടാ, നമ്മ ഏട്ടൻ നമ്പറാ പടം. ഇന്ത മിഥിലാപുരിക്ക് കടവുണ്ടായ ഇന്ന ഷോപ്പിൽ എന്നോടൊപ്പം ഫോട്ടോ അല്ല, നമ്മ ഏട്ടൻ നമ്പറ ഫോട്ടോ തന്നെ വെക്കണോ? ഇങ്ക മറ്റില്ല, മിഥിലാപുരിയിൽ പുതുസാ നാ ഓപ്പൺ പണ പോറ. ലിക്കർ ഷോപ്പിലും കോള ഫാക്ടറി എല്ലാം കടവുൾ ഫോട്ടോ പക്കത്തിലെ ഏട്ടൻ നമ്പറ ഫോട്ടോ തന്നെ വെക്ക പോറ. എപ്പടി? എന്നാ റെസ്പെക്ട്. ഞങ്ങളുടെ ഏട്ടൻ നമ്പുരാന്റെ ഫോട്ടോ വെച്ച് താൻ പോറാട്ട് നടൻ കളിക്കല്ലേ? ഇല്ലോ, ഈ മിഥിലാപുരിയിലെ കർഷകരുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോണില്ല. എന്താണോ താനി പറഞ്ഞേ, നാടിന് മൊത്തത്തിലൊരു നല്ല കാര്യം വരുമ്പോ ഇടങ്ങളിൽ ഇടാൻ നോക്ക്. മിണ്ടിപ്പോരുത്, നിങ്ങളുടെ നല്ല കാര്യം ഞങ്ങൾക്ക് വേണമെങ്കിലോ. ഇന്നലെ വരെ ജീവിച്ചോളൂ, ഇനി ഞങ്ങൾ ജീവിച്ചോളാം. പിന്നെ ഏട്ടൻ നമ്പുരാന്റെ കാലം കഴിഞ്ഞു വെച്ച് പുതിയ പരിഷ്കാരങ്ങളുമായി ഗവർണറും എം എൽ എ ഇങ്ങോട്ട് വരുന്നുള്ളതാ, ഞങ്ങളെ അനുവദിക്കില്ല. എന്താ ബ്രദർ, ഓവർ റിയാക്ഷൻ ഇട്ട് മിരട്ടാൻ നോക്കുക? കാശിട്ടാ എന്താടാ അവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നം. എന്ത് പ്രശ്നം? ആ മുത്തുവിന്റെ അടച്ചിട്ടിരുന്ന കെട്ടിടത്തിൽ ഗവർണർ പുതിയ ഷോപ്പ് തുടങ്ങി. സൂപ്പർ മാർക്കറ്റ്, കോളയും കീളയും എന്ന് വേണ്ട സകല കിടുപണികളും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ചോദിക്കാൻ ചെന്ന നാട്ടുകാരെ ഗവർണറുടെ ഗുണ്ടെടുത്തിട്ട് പെരുമാറുക. പന്ന് കൗണ്ടറും ഏട്ടൻ നമ്പുരാന്റെ പടം വെച്ച സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുക. ഏട്ടൻ നമ്പുരാൻ ഈ മിഥിലാപുരിന്ന് തൂത്തെറിഞ്ഞ സകല ചരക്കുകളും കൊണ്ട് നിരത്തിയിരിക്കുക. കള്ള പന്നികള്! തമ്പുരാന്റെ ആത്മാവ് സഹിക്കില്ല കാശിയേട്ട. കൗണ്ടറെ,
ധിക്കാരത്തിന് കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ നിന്റെ ആയുസ് കൊണ്ട് ഞാൻ വില പറഞ്ഞേനെ. പക്ഷെ ഇപ്പൊ പഴയ കാശിനാഥനെ ഞാൻ തന്നെ മറക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മാത്രം നിനക്കിന്ന് ജാമ്യം. ഈ നിരത്തി വെച്ചതെല്ലാം വാരിക്കെട്ടി ഗൗണ്ടർ വേഗ സ്ഥലം വിട. ഓ എന്താ കാശിനാഥ ഇപ്പിടിയൊക്കെ പാകളയാ? ഇത് നമ്മ പുതു ഷോപ്പ്, ഇപ്പൊ താ ഓപ്പൺ പണ്ട പോറെ. അതുക്ക് മുന്നാടി എല്ലാം വാരിക്കെട്ടി പോകാൻ സൊന്നാ എപ്പി മുടിയോ? അത് മട്ടില്ല, ഒരു കാല് മുന്നോട്ട് വെച്ചാ തിരുപ്പി പിന്നാടി എടുക്ക മുടിയാത്. എവ്വളവ് ട്രൈ പണിയാലും മുടിയാത്. ഒരു ചിന്ന മാനുഫാക്ചറിങ് ഡിഫെക്ട്. അയ്യോ പാവം, ഈ ആനക്കടെ ജന്മനാണോ? കുഴപ്പമില്ല, അതിനുള്ള മരുന്ന് ഇവിടെ തന്നോളൂ. അവന്റെ മാനുഫാക്ചറിങ് ഡിഫെക്ട് തിരിച്ച് അവന്റെ പണ്ട കല കാശ്. വിളിച്ചോണ്ട് വന്നിന്റെ മാനെ, ഇതുവരെ നല്ല ഭാഷയല്ല ഞാൻ സംസാരിച്ചത്. ഇനി നിന്നാൽ ഇവനെ കാഞ്ഞിരമുട്ടി കത്തിച്ചൊരുപടി ചാരമാക്കി വോട്ട് എണ്ണത്തിലിട്ട് തരും ഞാൻ. ഇവന്റെ അപ്പൻ കാലിമുത്തു ഗവർണറുടെ നെഞ്ചത്ത് സർക്കാർ ചെലവ് താൻ കൊണ്ടുവെക്കേണ്ടി വരും. അതിന്റെ വഴി ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോയി നായന്റെ മാനെ. മയക്കുമരുന്ന് ചാരയല്ല ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാ കലാപം ഉണ്ടാക്കുന്നത്? ഒരു കലാപം ഇല്ല. മിഥിലാപുരിയിലെ ജനങ്ങൾക്ക് വേണ്ടാത്തതൊന്നും അവരെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട ആരും. തനിക്കറിയാവല്ലോ ഈ നാടിന്റെ ചരിത്രം. 10 വർഷം മുമ്പ് വരെ ഈ കാണുന്ന ആഡംബര വസ്തുക്കളൊക്കെ പ്രളയം പോലെ വന്ന് മൂടിയ നാടായിരുന്നു ഈ മിഥിലാപുരി. മണ്ണിനെയും കൃഷിയെയും മറന്ന് ഇന്നാട്ടുകാരും ജീവിതത്തിന്റെ പുറം പൂച്ചിൽ ഭ്രമിച്ചു ജീവിച്ചു. അന്ന് ഒടുവിൽ അതിന്റെ അനിവാര്യമായ ദുരന്തം കൺമുന്നിലെത്തിയപ്പോ, ജീവിതം വഴിമുട്ടിയപ്പോ, എന്റെ ഏട്ടൻ കാട്ടിയ വഴിയെ പ്രാർത്ഥനയോടെ നടന്നു മിഥിലാപുരിയിലെ കർഷകര്. വർണ്ണക്കുപ്പിയിലെ പെർഫ്യൂമിനേക്കാൾ നെൽക്കതിരിന്റെ സുഗന്ധത്തെ സ്നേഹിക്കാൻ ഈ നാട്ടിലെ ജനതയെ എന്റെ ഏട്ടൻ ശീലിപ്പിച്ചെടുത്തു. മിഥിലാപുരിയുടെ അതിരുകൾക്കപ്പുറത്ത് കൃഷിഭൂമിയിൽ ജീവനൊടുക്കുന്ന കർഷകരുടെ ആത്മാക്കൾ ഗതികെട്ടാതെ അലഞ്ഞടക്കുന്ന ഇവർ കാണുന്നുണ്ട്. അതിന്റെ പാട ഇവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഗൗണ്ടറെ, ഇവിടെ നടക്കില്ല തന്റെ ഈ വഴിയോര വാണിഭം. മിഥിലാപുരിയിലെ ഏട്ടൻ തമ്പുരാനെ മരിച്ചിട്ടുള്ളൂ, അനിയൻ കാശിനാഥൻ ജീവനോടിരിപ്പുണ്ട്. ഏട്ടന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ് വിഭൂതി പോലെ നെഞ്ചോട് ചേർത്ത് വെച്ച് കാശിനാഥൻ ഇവിടെ നിൽക്കുമ്പോ ഏട്ടൻ അരുതെന്ന് പറഞ്ഞതൊന്നും ഒന്നും ഈ മിഥിലാപുരി നടക്കില്ല. ജീവൻ ഇതിന്റെ അകത്തെ സകല സാധനവും വാരിക്കെട്ടി അതിന്റെ കൂടെ ബോണസായിട്ട് 10 നേന്ത്രക്കൊലയും വെച്ച് ഇവരെ എന്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി തരും ഫ്രീ ആയിട്ട്. എടാ നോക്കിക്കാ, MLA തെണ്ടിയെ പിടിച്ച് വണ്ടിക്കാ. നീ കൃഷി ഓഫീസിലോട്ട് പോക്കോ, ഞാൻ വന്നോളാം. ഓക്കെ. എന്താടി നീ പറ? എനിക്ക് എടുത്ത് ഇത്തിരി സംഭാരം. എന്താ ചൂട്, പുറത്തിറങ്ങിയാൽ തീ നിൽക്കുന്ന പോലെ. ശ്രീ പത്മനാഭ, നീ ഇതെപ്പറ്റി? അച്ഛനുണ്ടോ? ഞാൻ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. ഫുൾ ബറ്റാലിയനായിട്ടാണല്ലോ കമ്മീഷന്റെ വരവ്. എന്ത് ബറ്റാലിയൻ, മൂകാംബികയ്ക്കൊന്ന് പോകാൻ പദ്ധതി ഇപ്പൊ 4 കുറയായി. നേരെ ഒത്തപ്പ ഇങ്ങി വിട്ടുപോകുന്നു. പോണ വഴി നിന്റെ മിഥിലാപുരിയിൽ നിന്ന് ചവിട്ടി, അത്ര തന്നെ. ഇത് തനി പോലീസ് പണി, എന്നതാ കമ്മീഷണറെ കൂടെ നിന്നിട്ട് മലക്കം പറയുന്നേ? എടാവേ, ഇത് സംഗതിയാവുന്നല്ല. മൂകാന്തിക തിരുപ്പതിയൊക്കെ ഒരു വശത്തുണ്ട്, പക്ഷെ ഇവർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് തന്നെ വന്നില്ലയോ? ഓ, ഈ മാപ്പിളയുടെ ഒരു കാര്യം, എടോ അവൻ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഒന്നിരുന്നോട്ടെ. ഇരുന്നോട്ടെ, പക്ഷെ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. എന്തേ ഇങ്ങോട്ട് വന്നേ? ഞാൻ പറയാം. അതെ, ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി. തന്നെയല്ല, എല്ലാരും കൂടി ചേർന്ന്. അല്ല പിന്നെ, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീ ഇത് വെച്ച് താമസിപ്പിക്കാൻ തുടങ്ങി കാലം കുറെ ആയി. അല്ലേ ഭാര്യരെ പിന്നല്ലാതെ നോക്കണ്ട, ഇക്കാര്യത്തിൽ വാരും മറികണ്ടും ചാടി. അപ്പൊ സംഗതി സ്ട്രോങ് ആണല്ലേ. ആട്ടെ, ആരാ ഈ ഓപ്പറേഷന്റെ മാസ്റ്റർ ബ്രെയിൻ? നീ അവളെ നോക്കണ്ട, ഞാനാ വിളിപ്പിച്ചേ എല്ലാരെയും. നിന്റെ അടുത്ത് അനുവാദം ചോദിക്കാൻ നിന്നാലേ ഒന്നും നടക്കില്ല, അതെനിക്കറിയാം. ഇനി എന്നാ ഒരു കുടുംബം ജീവിതം ഒക്കെ ഉണ്ടാവണേ? അതോ പഴയ പോലെ സന്യസിക്കാനാണോ ഭാവം? ദേവെടുത്തി വിളിച്ച് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷാ തോന്നി. എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുക ഇത് നടന്നു കിട്ടാൻ. അനിയൻകുട്ട, ഞങ്ങളെല്ലാവരും
എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നറിയോ? ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടൻ ഇവളെ. അടുത്തൊരു കാലായിട്ട് ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ കാര്യം മാത്രമായിരുന്നു ഏട്ടന്റെ മനസ്സിൽ. അനിയൻകുട്ടന്റെ കല്യാണം നാടറിയുന്ന ഉത്സവമാക്കാനിരുന്നത്. ഞാനായിട്ട് ഒന്നിനും നിർബന്ധിക്കുന്നില്ല, ഒക്കെ നിന്റെ ഇഷ്ടാ. എന്താ ഏട്ടത്തെ ഇത്? അനിയൻകുട്ടന്റെ പേര് പറഞ്ഞ് ഇനി ഈ കണ്ണ് നിറയരുത്. ഞാൻ എന്താ വേണ്ടത് ഏട്ടത്തി പറഞ്ഞോ. ഏയ് ഒന്ന് വന്നേ. കാശിനാഥന്റെ പള്ളി കെട്ടടുത്തു അല്ലേ? കാശി, ഞാനായിട്ട് തിരക്ക് കൂട്ടിയതല്ല, എല്ലാവരും നിർബന്ധിച്ചപ്പോ. മീനാക്ഷി, നീ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ജീവിതത്തെ ഒരു ഉത്സവം പോലെ കൊണ്ട് നടന്നവനാണ് ഞാൻ. എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളും തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്നും. പക്ഷെ ഇന്ന് കുട്ടിക്കാലത്ത് ഒരിക്കൽ ഞങ്ങൾ മുത്തശ്ശിയോടൊപ്പം കാശിക്ക് പോയി. ഗംഗാതീരത്തെ തിരക്കിൽ ഞാൻ കൂട്ടം തെറ്റി. രാത്രി മുഴുവൻ പാതിവന്ത ശവങ്ങൾക്കും വിഭൂതിയും ഭാങ്കുമായി ഭിക്ഷാടനത്തിലിരിക്കുന്ന പരദേശികൾക്കും അഘോരകൾക്കുമിടയിൽ ചിതയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന പുതിയ ശവങ്ങളെ നോക്കി ഒരു നിസ്വനെ പോലെ ഞാനിരുന്നു. പുലർച്ചെ എവിടെയൊക്കെ തേടി തളർന്ന മുത്തശ്ശി എന്നെ കണ്ടെത്തുമ്പോൾ എനിക്ക് നല്ല പനി. ജനിമൃതികളുടെ നേരിന് മുമ്പിൽ പകച്ചുനിന്ന ആ 8 വയസ്സുകാരന്റെ പനിച്ചൂട് ഇന്നും എന്റെ നെഞ്ചിലുണ്ട്. മരണവും ജീവിതത്തിന്റെ ഒരു ദുരന്തങ്ങളും അതിൽ പിന്നിന്നോളം എന്നെ ഭയപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ ഏട്ടന്റെ ഈ മരണം, ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ മരണം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഏട്ടൻ അനാഥമാക്കിപ്പോയ ഈ വലിയ സാമ്രാജ്യത്തിന് മുന്നിൽ, ഏട്ടന്റെ ജീവിതവും സ്വപ്നങ്ങളും വേരിറങ്ങിയ ഈ മണ്ണിൽ ഞാനിപ്പോ ദിക്കറിയാതെ നിൽക്കുക. ഇവിടെ എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാതെ പോകുന്നു. ഏട്ടത്തെയും മക്കളും പോലും ഏട്ടൻ സൃഷ്ടിച്ച ശൂന്യതയുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടും എനിക്കതിന് കഴിയുന്നില്ല. മനസ്സിലെവിടെയോ എവിടെയോ എവിടെയോ ഒരു കുരുക്ക് വീണതുപോലെ. അതുകൊണ്ട് മീനാക്ഷി, ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, എനിക്കറിയാം ഈ മനസ്സ്. മിഥിലാപുരിയിലെ അനിയൻ തമ്പുരാന്റെ പട്ട മഹിഷി വെറും ഒരു പൈങ്കിളി പെണ്ണാണെന്ന് കരുതിയോ? എനിക്കൊരു തിരക്കുമില്ല കാശി, ഞാൻ കാത്തിരിക്കാം എത്ര നാൾ വേണമെങ്കിലും. ആ പക്ഷേ ഒരു കാര്യമുണ്ട്, കാര്യങ്ങൾ ഇവിടെ സ്ട്രോങ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ഫീൽ ചെയ്യിക്കണം. അയ്യോ സംഗതി, ഇവിടെ സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യണോന്ന്. അതിനിപ്പോ എന്താണ് ഒരു വഴി? വഴിയോ അയ്യടാ, ഞാൻ ഇവിടെ വെയിറ്റിംഗിലാണെന്ന് കരുതി ജാട ഇട്ടാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. എമ്മാടി
ഹലോ അത് മാതച്ചനോ എന്താടോ എപ്പോ എവിടാ ആരാ കണ്ടത് വേണ്ട 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 ഞാൻ വരാം നിങ്ങൾ അവിടെ നിന്നാ മതി എന്താ ചേട്ടാ നമുക്കൊരു സ്ഥലം വരെ പോണം ആരാ എന്താ അനിയൻ കുട്ട ഏ അത് മില്ലിന്ന് വിളിച്ചു മില്ലിന്ന് ശേഖരം വിളിച്ചു മെഷീൻ എന്തോ കംപ്ലൈന്റ് ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം വാ സത്യമാണോ എവിടെ പറയാൻ കാശേട്ട ഇന്നലെ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നത് ആ ചായക്കരയല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പെണ്ണിലെ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ അടുക്കള ഭാഗത്തെ ഇരുട്ടിൽ ആരൊരാൾ വീടിയും വലിച്ച് കുത്തിയിരിക്കണ കണ്ട് കൈ കഴുകുന്ന ഇരുമ്പോ റോഡിലൂടെ പോയ പാണ്ടിലോറിന്റെ വെളിച്ചത്തില്ല അവന്റെ മുഖം ഞാൻ കാണുന്നത് തലവഴി കരിമ്പടം പുതച്ചി അവൻ മുരുകൻ പറച്ചോനാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ അവനെ ഈ എനിക്ക് തെറ്റിട്ടില്ല കാശേട്ടാ പെട്ടെന്ന് അവൻ നിലവിളിച്ചോണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു ഞങ്ങളോട് പോയി നോക്കിയപ്പോ ഒരു ഈച്ച പോലും ഇല്ലെന്നേ നിന്നെ അവൻ കണ്ടിരുന്നോ ഇല്ല എന്നെ കണ്ടിട്ടില്ല സംഭവം നടന്ന അപ്പൊ തന്നെയാ ഞാൻ നിന്നെ വിളിച്ച് വിവരം പറഞ്ഞത് രാത്രി മുഴുവൻ ഒരുപാട് കണ്ണടക്കാതെ ഞങ്ങൾ ഇവിടെ കാവൽ നിൽക്കുക ബഷീറിനെ അവ കാണാത്തത് അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും ഒന്നെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ അല്ലെങ്കിൽ താഴെ എസ്റ്റേറ്റ് തൊഴിലാളിയുടെ മൂന്നാല് വീടുകളുണ്ട് അതിലേതിലെങ്കിലും കാണും നീ അങ്ങോട്ട് മാറിക്കേ നീ അവിടെ പോയിക്കേ വണ്ടി വേഗം പുറകോട്ട് എടുക്കണം തേങ്ക തീപ്പെട്ടിരുന്നാ കൊഞ്ചം കൊടുങ്ക തീപ്പെട്ടി പെട്ടു എപ്പടി വീടി എന്നയ്യാ തുണിയെല്ലാം പൊക്കി ആരവ് കിട്ട മുണ്ട ചോറ് എന്ന ഏക്ക് എന്നെ വിഷം കുത്തിറക്കിയല്ലടാ ഞങ്ങളുടെ ഏട്ടൻ തമ്പുരാനെ കൊളക്കി കൊടുത്തിട്ട് നീ ഹൈ റേഞ്ചിൽ വന്ന് സുഖാസരിക്കല്ലോ പന്നി പിന്നെ എങ്ങനെ കൊല്ലാൻ നീ ചത്തില്ലേ എന്റെ ഏട്ടനോടൊപ്പം തേനിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് നീ മുങ്ങിപ്പോയില്ലേ പിന്നെ എങ്ങനെ കൊല്ലാൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കിഴക്കൻ മലയിലെ ഉരുൾപൊട്ടലിൽ നിന്റെ ശവം അങ്ങ് ദൂരേക്ക് ഒഴുകിപ്പോയില്ലേ പിന്നെ എങ്ങനെ എങ്ങനെ ഞാൻ നിന്നെ കൊല്ലാൻ എനിക്ക് പറ എന്തിനാ നീ എന്റെ ഏട്ടനെ കൊന്നത് അയ്യോ അങ്ങനെ പറയല്ല തമ്പ്ര സത്തുപോയ എന്നോട് അമ്മ സത്യം കടവുൾ സത്യം എന്നോട് ഏട്ടൻ തമ്പ്ര സത്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ടും സത്യം ആയിട്ടും പണ്ടങ്ങളാണ് കാശേട്ട അപ്പഴേ കള്ളക്കാവറ സത്യം ഏട്ടൻ തമ്പുര സത്യം നിന്റെ ഏട്ടൻ തമ്പുര സത്യം എന്നോട് ഏട്ടൻ തമ്പുര സത്യം അപ്പ അമ്മ ഊര് വീട് ഒന്നുമില്ല മുരുകൻ എനിക്ക് എല്ലാം എന്നോട് ഏട്ടൻ തമ്പുര ആ ഏട്ടൻ തമ്പുരാണ് എങ്ങനെ ദൈവമേ എങ്കിൽ പറ എങ്ങനെ എന്റെ ഏട്ടൻ മരിച്ചത് ആരാ എന്റെ ഏട്ടനെ കൊന്നത് ഞാൻ പറയാം ഇപ്പൊ തന്നെ ഗൗണ്ടർ രണ്ട് ഫാക്ടറികൾ മൈസൂരിൽ സ്ഥാപിക്കാൻ പോകുന്നു തമ്പുരാനുമായി ടൈംസിലായാൽ ആ ഫാക്ടറികൾ മിഥിലാപുരി വരും എത്ര പേർക്ക് അതുകൊണ്ട് തൊഴിൽ കിട്ടുമെന്ന് അറിയോ മുരുകന് ഗൗണ്ടറും തമ്പുരാനും പിണങ്ങി നിൽക്കേണ്ടവരല്ല അവരൊന്നിച്ച് നിൽക്കണം അത് ഈ നാടിന്റെ ആവശ്യമാണ് അതാ ഞാൻ പറയുന്നത് മുരുകൻ ഇക്കാര്യത്തിലൊന്ന് മനസ്സ് വെച്ചേ പറ്റൂ
ഞാൻ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുമായി ഇവരുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിയും തമ്പുരാനും തമ്മിൽ നല്ല അടുപ്പമാണല്ലോ. ഗൗണ്ടറേയും തമ്പുരാനെയും ഒരുമിച്ചൊന്ന് കിട്ടിയ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാ. പക്ഷേ തമ്പുരാനോട് വിവരം ആര് പറയും? ആരെങ്കിലും പറഞ്ഞാൽ തന്നെ തമ്പുരാൻ സമ്മതിക്കുമോ? സമ്മതിക്കും, മുരുകൻ പറഞ്ഞാൽ. അതുകൊണ്ടാ ഞങ്ങൾ മുരുകനെ തന്നെ വന്ന് കണ്ടു പറയുന്നത്. ആ നാളെ മുരുകൻ എങ്ങനെയെങ്കിലും തമ്പുരാനെ തേനിമല വരെ എത്തിച്ചു തരണം അല്ലേ? തേനിമലയിലെ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞാൽ മിനിസ്റ്റർ നമുക്ക് അഹങ്ക വെയിറ്റ് പണോ? പക്ഷേ അത് നാനപ്പടി. നാളെ ഞങ്ങൾ തേക്കടിക്ക് പോകല്ലേ എസ് എസ് ട്രേഡേഴ്സുമായിട്ട് എഗ്രിമെന്റ് വയ്ക്കാൻ. ആ അപ്പോ അത് കൂടുതൽ നന്നായല്ലോ. തേക്കടിക്ക് തേനിമല വഴിയും പോവാല്ലോ. ഒരു 15 കിലോമീറ്റർ കൂടുതൽ ആവുന്നല്ലോ. ജസ്റ്റ് 15 കിലോമീറ്റേഴ്സ്. തമ്പുരാനോട് എന്തെങ്കിലും പോയി ചൊല്ലി മുരുകൻ തേനിമല വഴി വണ്ടി വിടണം. മിനിസ്റ്റർ കൂടെ ഇരിക്കുന്നാലേ തമ്പുരാൻ പെട്ടെന്ന് കോപ്പടവാട്ടെ. ശങ്കർജി കൂടുതലൊന്നും ആലോചിക്കണ്ട മുരുക, ഏതായാലും ഒരു നല്ല കാര്യത്തിനല്ലേ. മുരുക നീ ഒന്നും മനസ്സ് വെച്ച നമ്മ മിഥുലാപുരി രക്ഷപ്പെടും. തമ്പുരാനുമായിട്ടുള്ള തർക്കം ഒത്തുതീർപ്പാക്കാൻ സഹായിക്കണമെന്ന് ഗൗണ്ടറും ശങ്കരദാസും വന്ന് പറഞ്ഞപ്പോ അതൊരു നല്ല കാര്യമല്ലേ എന്ന് നിനച്ചെന്നാൽ അങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നാനും ഏട്ടൻ തമ്പുരാനും കൂടി തേക്കരിക്ക് പോയി. രണ്ടേ രണ്ട് ദിവസത്തെ കാര്യ. ഇവിടെ ഒരാളുടെ യാത്രയപ്പ് കണ്ടാല് ബാക്കിയുള്ളവർ അടുത്ത കാലത്തൊന്നും മടങ്ങി വരവ് ഉണ്ടാവേ ഇല്ലാന്ന് തോന്നുന്നു. വളച്ചാൽ വേണ്ടാത്തതേ വരും. ഒന്നുമില്ല. മൂന്നാറില് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരെ അനിയൻകുട്ടന്റെ അടുത്ത് പോയി അവനെയും കൂടി ഇങ്ങോട്ട് വരാം. ഈ പോക്കിൽ സമയം കിട്ടിയാൽ നമ്മുടെ കമ്മീഷണറെ കണ്ട് മീനുവിന്റെ കാര്യം ഓഫീഷ്യലായിട്ട് സംസാരിക്കുകയും ചെയ്യാം. ഞാനിത് അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഓരോരോ നേരത്ത് ഓരോന്ന് അവരുടെ രീതികള്. ഇപ്പൊ ഒന്ന് മൂളി നിൽക്കുന്ന സമയ. കയ്യോടെ പിടിച്ച് വഞ്ചിയിലാക്കുക രണ്ടിനെയും. എവിടെ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഒക്കെ റെഡിയാ. അവിടെ എത്തുമ്പോ ഒന്ന് വിളിക്കണേ. ദേവേടത്തി ധൈര്യമായിരിക്കേ, മുരുകൻ കൂടിയില്ല. അത് മാത്രം എന്റെ പേടി. എന്താ റേഡിയേറ്റർ ചൂടായി? അയ്യോ ഇത് യാറ്? നമ്മ ഏട്ടൻ തമ്പ്രാനാ. നമസ്കാരം. നമസ്കാരം. എന്നാ തമ്പ്രാ, എന്നാ പ്രോബ്ലം? ഒന്നുമില്ല, വണ്ടിയിലിത്തിരി വെള്ളം ഒഴിക്കാൻ. ഗൗണ്ടർ എവിടുന്നാ? ഞാൻ തേക്കടിന്ന് പറയാ. ഓ ആക്ച്വലി കടവുള്ളതാ എന്നെ ഇപ്പൊ എന്റെ വഴിയിലെ കൊണ്ടുവന്നത്. തമ്പ്രാനെ ഒന്ന് പാകൃതക്ക് ഞാൻ എവ്വളോ നാളാ ട്രൈ പണിയിരിക്ക തരുമാ. എനക്കൊരു ഇമ്പോർട്ടന്റ് മാറ്റർ ഉങ്ങക്കിട്ട് പേശണം. ഒരു 2 മിനിറ്റ്സ് അങ ഉ കേറലാമാ? തമ്പ്രാ നാ സ്ട്രെയിറ്റാ മാറ്ററുക്ക് വരെ. നിങ്ങ റിയാന്ന് കേട്ടിരിക്ക, ജപ്പാനിലെ നമ്പർ 1 എഞ്ചിനായി. അവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ അത് ഡിസ്ട്രിബ്യൂട്ട് പണത് എന്നോട് കമ്പനി. അതുക്കാക 60 കോടി രൂപ ഇപ്പൊ നാ ഇൻവെസ്റ്റ് പണിയിരിക്ക. ജനുവരിയിലെ പ്രോഡക്ട് ലാഞ്ച് എല്ലാ സെറ്റപ്പ് റെഡി ആയപ്പോ തമ്പുരാനോട് മിഥുല എഞ്ചിനെ പറ്റി കേൾവിപ്പെട്ടത്. വില കൂടിയ എഞ്ചിനുകൾക്ക് പകരം വെളിച്ചെണ്ണ. ഓർഡിനറി എഞ്ചിനുകൾക്ക് മാർക്കറ്റിൽ 100 രൂപ വില വരുമ്പോ മിഥുല എഞ്ചിനുകൾക്ക് വെറും 30 രൂപ. സംഗതി കൊള്ളാം, നല്ല വിഷയം. തേങ്ങക്ക് വില കൂടും, ഫാർമേഴ്സിന് പൈസ കിടക്കും. ശരിതാ. ആണാ 860 കോടി രൂപ. അത് പോയില്ലേ തമ്പ്ര, പോയില്ലേ? നീങ്ക കാരണം എനക്ക് നിറയെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കെ. എല്ലാം നാ മറക്കറേ. ആനാ ഇവിടെ തമ്പ്ര എനക്കാകെ ഒന്ന് വഴിമാറിത്തരണം. മിഥുല എഞ്ചിനായൽ പദ്ധതി നീങ്ക ഡ്രോപ്പ് പണണം പ്ലീസ്. ഉപേക്ഷിക്കാം. മിഥുല എഞ്ചിൻ ഓയിൽ കമ്പനി വേണ്ടെന്ന് വെക്കാം. പകരം എനിക്ക് എന്ത് തരും താൻ? എന്തും തരും. തമ്പ്ര ചോദിച്ചോ എന്താ വേണ്ടേ. ഇന്നാട്ടിലെ 60% വരുന്ന കർഷക സമൂഹത്തിന് അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊടുക്കണം. മണ്ണിൽ പണിയെടുക്കുന്ന പെണ്ണാൾക്ക് മാനം നിൽക്കാതെ അവളുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റാൻ കഴിയണം. പാവലും പടവലവും തെങ്ങും മരച്ചീനിയും മുറ്റത്തൊരു തോസിച്ചെടിയും നട്ടുവളർത്തിയ തെറ്റിന് ഇവിടെ ഒരു കർഷകനും ആത്മഹത്യ ചെയ്യേണ്ടി വരരുത്. ഇത് മതി എനിക്ക്. മിഥുലാപുരിയിലെ ഈ സ്വാമിനാഥൻ എന്റെ സർവ്വസമ്പാദ്യങ്ങളും തനിക്ക് ദാനം ചെയ്യാം. പകരം ഇതുമാത്രം താൻ എനിക്ക് നൽകണം. കഴിയോ തനിക്ക്? ഇല്ലല്ലോ. അപ്പോ ദയവ് ചെയ്ത് എന്റെ വഴി മുടക്കാൻ താൻ ശ്രമിക്കരുത്. സ്വാമിനാഥൻ ഒന്നും സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. രാജാധികാരത്തെക്കാൾ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച ഒരു രാജപരമ്പരയുടെ കണ്ണിയാണ് ഞാൻ. എന്റെ ലക്ഷ്യങ്ങൾക്ക് അതിന്റെ സത്യമുണ്ട്. ഒരാൾക്കും ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പോയാലോ?
നമസ്കാരം. ഞാൻ ശങ്കർദാസ്, പഴയ മിനിസ്റ്റർ. തമ്പുരാനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു, കാണാൻ കഴിഞ്ഞത് ഇപ്പൊ മാത്രം. പക്ഷെ അനുജനെ, കാശിനാഥനെ എനിക്കറിയാം, വളരെ നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞ എന്നെ ഇപ്പൊ ഇവിടെ ഈ ഗൗണ്ടർക്കും ഏട്ടൻ തമ്പുരാനും ഇടയ്ക്കിതാ ഇങ്ങനെ കൊണ്ട് നിർത്തിയത് തന്നെ കാശിനാഥന. പരിചയപ്പെട്ടതിൽ സന്തോഷം, പക്ഷെ ഇപ്പൊ എനിക്ക് തിരക്കുണ്ട്. എന്താ തമ്പുരാൻ, തിരക്ക് എല്ലാവർക്കും ഇല്ലയോ എന്ന് കരുതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ നോക്കുവോ? അവിടെ ഒരു അനിയൻ തമ്പുരാൻ, ഇവിടെ ഒരു ഏട്ടൻ തമ്പുരാൻ, രണ്ട് തമ്പുരാക്കന്മാരൂടെ ചേർന്ന് ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കോടീശ്വരന്മാരുടെ കഞ്ഞുകൂടി മുട്ടിക്കും അല്ലയോ? എഞ്ചിൻ ഓയിൽ കച്ചവടത്തിൽ ഗൗണ്ടർ മുടക്കിയ 10-60 കോടിയിൽ ഒരു 8-10 കോടി എന്റതാ. ആ നഷ്ടം ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷേ വലിയൊരു നഷ്ടം, തീർത്താൽ തീരാത്ത നഷ്ടം തന്റെ പൊന്നനിയൻ എനിക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. കളിച്ച് കളിച്ച് ഒടുക്കം എന്റെ ജീവിതം കൊണ്ട് അവനൊരു കളി കളിച്ചു. തെറുപ്പിച്ചില്ലേ അവ എന്റെ മന്ത്രിക്കസേര? ഇന്നലെ വരെ ശങ്കർദാസിന് ജയ് വിളിച്ച് പിന്നാലെ നടന്നവര് ശങ്കർദാസിന്റെ കോലം കത്തിക്കുന്നു, വീടിന് കല്ലെറിയുന്നു, എല്ലാം അവൻ കാരണമാ, ആ കാശിനാഥൻ കാരണം. ഇതുവരെ അവന്റെ മുമ്പിൽ ഞാൻ തോറ്റു, പക്ഷേ ഇനിയെങ്കിലും ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? വേണ്ടേ തമ്പുരാൻ? അതിനായി തേനിപ്പുഴയുടെ തീരത്ത് ശങ്കർദാസ് ഇങ്ങനൊരു കളം വരച്ചത്, ഇവിടെ ജയം ദാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഒരു കളിയിൽ 2 ജയങ്ങൾ. എനിക്കറിയാം കാശിനാഥന് നോവണമെങ്കിൽ ഏട്ടൻ തമ്പുരാൻ നോവണം, കാശിനാഥന്റെ നെഞ്ചിൽ ചോര പടിയണമെങ്കിൽ ദാ ഇവിടെ ഇവിടെ വാൾത്തല ഇറങ്ങണം. അതുകൊണ്ടല്ലേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ദിവസങ്ങളാണ് ഞാൻ കാത്തിരുന്നത്. ഏട്ടൻ തമ്പുരാന്റെ ചോര കാശിനാഥന്റെ നെറുകയിൽ തീക്കനൽ പോലെ വെന്തിറങ്ങണം, എങ്കിലേ എങ്കിലേ ഈ ശങ്കർദാസിന്റെ ഉള്ളം നിറങ്ങൂ. പൊട്ടം കളിച്ച് കൂടെ നിന്നിട്ട് തമ്പുരാന്റെ കഥ കഴിച്ചെടുത്തോടാ പൊന്നോ. ഞാനോ സത്യമായിട്ട് ഞാനല്ല സാർ, അവരെ എന്റെ തമ്പുരാന വെള്ളത്തില് മിണ്ടിപ്പോരുത്. ഇവനെ തൂക്കി വണ്ടിയുടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നാ സ്വപ്നത്തിൽ കൂടെ നിനക്കവില്ല. ഏട്ടൻ തമ്പുരാന ഈ കൺമുന്നിലിട്ട എന്താ പാവികൾ, ദൈവമേ എന്നോട് പൊറുക്കണം തമ്പുരാ, എനക്ക് മാപ്പ് തരണം. ജീവനെ പേടിച്ച ഞാനെന്താ മുടുക്കിൽ വന്ന് പേരും ഊരും മാറ്റി അന്ത ഗൗണ്ടറുടെ ആൾക്കാർ എന്നെ കൊല്ലാൻ എന്നോട് പിന്നാലെ ഉണ്ട്. പുറത്തിറങ്ങിയ ഒന്നുകിൽ അവര് അല്ലെങ്കിൽ മിഥിലാപുരിയുടെ മക്കൾ എന്നെ ജീവനോടെ ചുട്ടുകൊല്ലും. അതാ നാ ഇങ്ക, എനക്ക് മാപ്പ് തരണം തമ്പുരാ. ഹലോ, ആരാ, എന്താ കാര്യം, എവിടെ, ഹൈവേലോ, എപ്പോഴാ സംഭവം, അരമണിക്കൂർ മുമ്പോ,
എന്നിട്ട് ഇപ്പോഴാണോ ക്ലാസ്കൾ വിളിച്ചറിയിക്കുന്നത്? ആ വേണ്ട വേണ്ട, ഞാൻ എത്തിക്കോളാം. പാതിരാത്രിക്ക് പണിയുണ്ടാക്കി ഇറങ്ങിക്കോളും ഓരോ നായിന്റെ മക്കള്. വടിയായോ? അയ്യാ വണക്കം. നീയോ? മംഗലം മാളികയുടെ മുറ്റത്ത് വന്ന് നീ ഒരു കഥ പറഞ്ഞു. തേനിമലയിലെ ഉരുൾപൊട്ടലിന്റെ കഥ. ഇവിടെ അതിലും വലിയൊരു കഥ ചമച്ച് ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നിനക്ക് പത്രാസുള്ളൊരു ശവമഞ്ചമൊടുക്കാൻ. ഇന്നും ഇടനെഞ്ചിൽ തീമഴയായി പെയ്തിറങ്ങുന്ന എന്റെ ഏട്ടന്റെ നരബലിക്ക് നീയായിരുന്നു കാവൽ നായി. സത്യവും ധർമ്മവും നീതിയും മരിച്ച ഈ അസുരകാലത്തിന്റെ കൂലിപ്പട്ടാളത്തിന് നിനക്ക് അഗ്നിയിൽ, പ്രളയാഗ്നിയിൽ ഇനി നിനക്ക് സമാധി. എന്തറിഞ്ഞിട്ടാ താൻ ചിരിക്കുന്നത്? ഡിവൈഎസ്പിയുടെ മരണം അപകട മരണമല്ല, ഇറ്റ്സ് എ മർഡർ. പ്ലാൻഡ് മർഡർ. മർഡർ? പ്ലാൻഡ് മർഡർ? യാ, യാർ പണ്ണത്? കാശിനാഥൻ. തന്റെ ഗുണ്ടാപ്പട മുരുകനെ തേടി കാടടിച്ചു പെറുക്കിയില്ലേ, എന്നിട്ട് എവിടെ അവൻ? അവനിപ്പോ കാശിനാഥന്റെ കയ്യിലുണ്ട്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞതാ, ഒന്നര ചക്രത്തിന്റെ ഗുണ്ടകളെ നേരിടുന്ന ആയുധം കൊണ്ട് കാശിനാഥനെ എതിരിടാൻ ശ്രമിക്കരുത്, അത് അപകടമാണെന്ന്. കേട്ടില്ല? ഇപ്പോ സ്വന്തം കഴുത്തിൽ കുരുക്കാനുള്ള കയറ് അവന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തില്ലേ വിഡ്ഢികൾ. കൗണ്ടറെ, കാശിനാഥൻ താണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു. ഡിവൈഎസ്പി അവന്റെ ആദ്യത്തെ ഇരയാ. ഇനി നമ്മൾ ഓരോരുത്തരുമാ അവന്റെ ലക്ഷ്യം. കൗണ്ടറെ, കുറച്ചു നാളേക്ക് നമുക്കൊന്ന് മാറി നിൽക്കാം. കാശിനാഥനെ പോലൊരു ശത്രുവിന് മുന്നിൽ വെറും ശൂരത്വം കൊണ്ട് കാര്യമില്ല. അവന്റെ ഒളിയമ്പകളെ നേരിടാൻ പുത്തൻ കവചകുണ്ടലങ്ങൾ നമ്മൾ കണ്ടെത്തിയേ മതിയാകും. അതുവരെ ഏതൊരു യുദ്ധത്തിലും എന്നതുപോലെ ഒരു പിന്മാറ്റം. കരുത്താർജിച്ച് മടങ്ങിയെത്താനായി കൗശലം നിറഞ്ഞ ഒരു പിന്മാറ്റം. അതിപ്പോ സംഭവിച്ചേ തീരൂ. എനിക്ക് ഒരു തീർത്ഥാടനമുണ്ട്.
വളരെ നാൾ മുമ്പേ ആലോചിച്ചുറപ്പിച്ച ഒന്ന്. ഇപ്പോ ഈ സമയം ഞാൻ അതിനായി ഉപയോഗിക്കുന്നു. ഇന്നേക്ക് 180th നാൾ ഞാൻ മടങ്ങിയെത്തും. കാശിനാഥനെതിരായുള്ള അവസാന യുദ്ധത്തിന് ജരാനരകൾ കുടഞ്ഞെറിഞ്ഞ പുത്തൻ യൗവനുമായി ശങ്കർദാസ് മടങ്ങിയെത്തും. അതുവരെ തനിക്ക് തന്നെ തന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയണം. ശങ്കർജി വിട്ടുണുങ്ക, എന്നെ ഓർത്ത് നിങ്ങ കവലപ്പെട വേണ. നിങ്ങ കാവി ചുറ്റി പുതു വേഷത്തിൽ വന്നപ്പോ നനച്ചേ ഇന്ന മാതിരി ഒരു പേജ് കണ്ടിപ്പാ നടത്തിരുവാണ്. ആന ഉങ്ങൾക്ക് തപ്പായി പോച്ചു. യു ആർ മിസ്റ്റേക്ക്. നാ ഒരു ഭീരുവല്ല, ശത്രുവിന്റെ മുന്നിൽ നിന്ന് ഓടുറതുക്ക് ഇന്ന ദാസപ്പ കൗണ്ടർ കിടക്കാതെ. കാശിനാഥൻ പടയുറക്കം തുടങ്ങിയപ്പോ ശങ്കർജിക്ക് മുട്ടിടിക്കുത്. പോ, നിങ്ങ പോ, എങ്ക വേള പോലാം. കാശിനാഥനോട് കഥ മുടിച്ചിട്ടതാ നാ വരുവേ. നാ വന്ന് കൂപ്പിടുവങ്ങളെ. എങ്ക ഇരുപ്പാങ്ക ശങ്കർജി അപ്പോ? കാശിയിലോ ഋഷികേശിലോ? ഗൗണ്ടറുടെ തമാശ കൊള്ളാം, നല്ലത്. പക്ഷേ സൂക്ഷിക്ക, കാശിനാഥനെ എനിക്കറിയും പോലെ നിനക്കറിയില്ല. പിന്നെ ഞാൻ എവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാ അതിപ്പൊ പറയാനാവില്ല ഗൗണ്ടർ. ഇതൊരു തീർത്ഥാടനമല്ലേ? ചെയ്ത പാപങ്ങൾക്ക് പ്രായച്ചിത്തം തേടിയല്ല, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് ആയുധബലം കിട്ടാൻ സർവേശ്വരന്മാരുടെ സന്നിധിയിലേക്ക് ഒരു ഭിക്ഷാടനം. യാരും വേണ്ടെന്ന കൗണ്ടർക്ക്. ഇത് എപ്പോ ഉണ്ട് ദാസപ്പ കൗണ്ടറുടെ ജാതകം? ഒന്ന് തേടിച്ചത് രണ്ട് കിടക്കോ, രണ്ട് തേടിച്ചത് നാല് കിടക്കോ? ഇപ്പൊ പാറ, മുരുകനെ തേടി വന്നു, മുരുകനെ കാശിനാഥനെയും ചേർത്ത് കിടച്ചിട്ടേ. കാശിനാഥൻ പെരിയ അഭ്യാസിയെന്ന് നിറയെ കേട്ടിരിക്കേ. ആണാ, ഉന്നുടെ അഭ്യാസം എങ്കിട്ടേ വേണ്ട, എങ്കിട്ടേ വേണ്ട. ശശികോടി ശ്രീധര മനോഹര സടാ പടല കാന്ത Ah! Ah! Ah!
മണ്ണിനെ മനുഷ്യനെ സ്നേഹിച്ച തെറ്റിന്, ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ദേശത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന തെറ്റിന്, കാൽച്ചുവട്ടിലെ കറുകപ്പുലിനോട് പോലും കർണ കാട്ടിയ തെറ്റിന് കൊന്നുകളഞ്ഞില്ലേ? കൊന്നുകളഞ്ഞില്ലേ? എന്നെ കൊല്ലാതെ വിട്ടിരിക്ക. കൊല്ലാനോ? നിന്നെയോ? ഇല്ല. ഒരു നിമിഷം കൊണ്ടെല്ലാം ഒടുക്കുന്ന മരണം, എല്ലാ വേദനകളും അവസാനിപ്പിക്കുന്ന മരണം, അത് നീ അർഹിക്കുന്നില്ല. ഒരിറ്റ ശ്വാസത്തിനായി പ്രാണൻ കയ്യിലെടുത്ത് പിടയ്ക്കുന്നതിന്റെ വേദന ഇനി ആയുസൊടുങ്ങുമ്പോളും നിമിഷങ്ങൾ എണ്ണി എണ്ണി നീ അനുഭവിച്ചു തീർക്കണം. പുഴ വെള്ളത്തിൽ പ്രാണവായുവിന് വേണ്ടി പിടഞ്ഞു മരിച്ച എന്റെ ഏട്ടന്റെ ആത്മാവിന് ഇതാണ് ഇതാണ് കാശിനാഥന്റെ ബലി തർപ്പണം. ഇലക്കീറിൽ കറുകപ്പുല്ലിനും ബലിച്ചോറിനുമൊപ്പം നിന്റെ പകുതി ജീവൻ എനിക്ക്, പകുതി ജീവൻ. സംഭവം ശരിയാ. ശിരുവാണി കാവിലെത്തി തലമുണ്ടനം ചെയ്ത് ശങ്കർദാസ് സംഘവും നേരെ വല്ലാഞ്ചേരി മനയിലേക്കാ പോയത്. വല്ലാഞ്ചേരി മന? ഓ, ആരുടെ ഒരാളുടെ പേര് പറഞ്ഞു, ആ സൂഫി. അങ്ങേരെയും കൂട്ടി ഏർവാടിക്ക് പോയി. സൂഫി? വല്ലാഞ്ചേരി മനയിലെ സൂഫി? എന്താ വേണ്ടേ? ഞങ്ങൾ കുറച്ച് തെക്കൂന്നാണ്, സൂഫിയെ ഒന്ന് കാണണം. ബുദ്ധിമുട്ടാണ്, അദ്ദേഹം ചികിത്സാ മുറിയില്ല. എപ്പോ പുറത്തിറങ്ങും? അകത്ത് കായകൽപ്പ ചികിത്സ നടക്കാണ്. വിധേയനൊപ്പം വൈദ്യനും ഉണ്ടാവണമല്ലോ. നിങ്ങൾ ഇപ്പൊ മടങ്ങിക്കോളി. കായകൽപ്പം ആരാണ്? ആരാണ് വിധേയൻ? പേരിലും നാളിലും എന്തിരിക്കുന്നു, സുകൃതം ചെയ്ത ഒരു പുണ്യാത്മാവ്. സൂഫി ആരോ ഒരാൾക്ക് കായകൽപ്പ ചികിത്സ നടത്തുന്നു. അതൊരു പക്ഷേ എന്താ ഈ കായകൽപ്പം? കായകൽപ്പം വാർദ്ധക്യത്തെ തടയാനുള്ള അത്യപൂർവമായ ആയുർവേദ ചികിത്സ. നേരാമണ്ണം കായകൽപ്പം അനുഷ്ഠിച്ചാൽ പല്ലും നഖവും കൊഴിഞ്ഞ് വീണ്ടും കിളിർക്കും, ജരാനരകൾ പോയി യൗവനം തിരിച്ചു വരും. ഇത് ശാസ്ത്രം തെളിയിച്ചതാണ്. ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ചികിത്സയും പഥ്യവുമാണ്. കാറ്റും വെളിച്ചവും നേരിട്ട് കടക്കാത്ത പ്രത്യേക സജ്ജമാക്കിയ ചികിത്സാ മുറിയിൽ 180 ദിനരാത്രങ്ങൾ. ഇക്കാലം അത്രയും വിധേയൻ പുറത്തിറങ്ങാൻ പാടില്ല. വൈദ്യനോ വിധേയനോ എവിടെയെങ്കിലും ഒരു മാത്ര പിഴച്ചാൽ, പത്യം അണുവിടെ ഒന്ന് തെറ്റിയാൽ മരണം നിശ്ചയം. സൂഫി ഇവിടെ ആരോ ഒരാൾക്ക് കായകൽപ്പത്തിലൂടെ രണ്ടാം യൗവനം നൽകാൻ പോകുന്നു. സുകൃതം ചെയ്ത ആ പുണ്യാത്മാവിനി ശങ്കർദാസ് ആണെങ്കിൽ.
കാശിനാഥനെ വിളിക്കേ, സംഹാരമൂർത്തിയായ കൈലാസനാഥനെ വിളിക്കേ, ബലിമൃഗത്തിന്റെ അവസാന നിലവിളി പോലെ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിളിക്കേ, നെഞ്ചുപൊട്ടി വിളിക്കേ. പക്ഷേ എത്ര വിളിച്ചാലും നിന്റെ കർമ്മദോഷങ്ങളുടെ പിഴ നീ തന്നെ ഒടുക്കേണ്ടി വരും. ശങ്കര, എന്റെ ഏട്ടന്റെ പവിത്രമായ ജീവന് പകരം നിന്റെ ജീവനല്ല എനിക്ക് വേണ്ടത്. നിന്റെ തലച്ചോറിൽ മുഴുഭ്രാന്തിന്റെ ജ്വരസത്വങ്ങൾ അന്തമില്ലാതെ തീയാട്ടമാടുന്നത് എനിക്ക് കാണണം. പെണ്ണും പണവും അധികാരങ്ങളും കൊണ്ട് നിന്നെ ലഹരി പിടിപ്പിക്കുന്ന ഈ ലോകത്തിന് മുന്നിൽ പഞ്ചേന്ദ്രിയങ്ങളും മരിച്ച വെറുമൊരു മാംസപിണ്ഡമായി നീ നിന്റെ ആയുസ് ഒടുക്കുന്ന എനിക്ക് കാണണം. അതാണ് അതാണ് സാക്ഷാൽ കാശിനാഥൻ നിനക്ക് നൽകുന്ന അന്ത്യവിധി. അതികായന്റെ പതനം. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരുന്ന മുൻമന്ത്രി ശങ്കർദാസിനെ ഏർവാടിയിലെ മനോരോഗ കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ടാങ്കിൽ വീണ അപകടം. തെങ്കാശിക്കോട്ട കാളിമുത്ത് ഗൗണ്ടറുടെ മകനും പ്രമുഖ വ്യവസായിയുമായ ദാസപ്പ ഗൗണ്ടർ ശിവപുരത്തെ ഒരു മിൽക്ക് പ്ലാന്റിലെ ടാങ്കിൽ വീണ് ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിൽ. എന്താ കഥ ശ്രീ പത്മനാഭ, എങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരാ. ഇത്ര ഗ്യാപ്പിൽ ഈ ഞാറ് നട്ടാ എങ്ങനെയാ ശരിയാവണേ? മനസ്സിലായില്ലേ എങ്ങനെയാ ശരിയാവണേന്ന്? ഇനി എന്തേ നിങ്ങൾ തമ്മിൽ ഈ ഗ്യാപ്പ് ഒന്ന് ചേർത്ത് കിടക്കണവേ തന്നെ ഇങ്ങനെ പാടി. പൊട്ടു തൊട്ട കിളിയെ കട്ടിമുട്ടി പറന്നെൻ തൊട്ടു തൊട്ട് നിന്നാട്ടെ സ്ട്രോങ് അല്ലേ. പൊട്ടു തൊട്ട കിളിയെ കട്ടിമുട്ടി പറന്നെൻ തൊട്ടു തൊട്ട് നിന്നാട്ടെ എൻ തമ്പുരാട്ടി നീയല്ല.